എല്ലാവർക്കും നമസ്കാരം ഓ അബ്ദുള്ളയുടെ ഗ്രൗണ്ട് സീറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആ ഗ്രൗണ്ട് സീറോയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനുമൊക്കെയായി നമ്മളുടെ ഇടയിൽ കുറേ കാലം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അത് പല ആളുകളും അയച്ചതെന്ന് പ്രതികരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഗ്രൗണ്ട് സീറോയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നത് ഏതായാലും കാലമിത്രയായിട്ടും ഇസ്ലാമിനെ വെള്ളപൂശി ഒരു പരുവമാക്കി ഇങ്ങനെ കുളിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇസ്ലാം മതത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നു അവർ ഇസ്ലാമിനെ ഇതുപോലെ വിമർശിക്കുന്നു ആളുകൾ പുറത്തേക്ക് ഒഴുകുന്നത് ഇതുപോലെ വലിയ ചർച്ചാ വിഷയമാകുന്നു ആളുകൾ അത് ആഘോഷിക്കുന്നു അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവർക്ക് അഭിവാദ്യമർപ്പിക്കാം എന്ന ഒരു ഒരു നിലയിലേക്ക് ഇസ്ലാമിക സമൂഹം മാറുന്നു അതിന് ചുക്കാൻ പിടിച്ച വ്യക്തികളിൽ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് അത് ഏറ്റുപറയുന്ന ആളുകളായിട്ട് ഓ അബ്ദുള്ള പോലെയുള്ള ആളുകൾ മാറിയതിൽ മാറുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ചില ആകുലതകൾ ആണ് അദ്ദേഹം ആ വീഡിയോയിൽ പങ്കുവച്ചത് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് ഊളിയിട്ടിട്ട് ആ ഗ്രൗണ്ട് സീറോയിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ത് പറയുന്നു അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതാ ഇവിടെ വരുന്നു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇസ്ലാം പോകുന്നവർക്ക് അഭിവാദ്യം സമുദായമായി മുസ്ലിം സമുദായം വളർന്നതിൽ ഏറെ ആഹ്ലാദം ഓക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും ഇസ്ലാം മതം വിട്ട് പോകുന്ന ആളുകൾക്ക് അഭിവാദ്യം പറയുന്നവരായി നമ്മുടെ സമുദായം മാറിയതിൽ ഏറെ ആഹ്ലാദം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെ നൊണയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഈ വീഡിയോയിലുടനീളം ഇദ്ദേഹം നൊണകൾ കൊണ്ടാണ് അഭിഷേകം നടത്തിയിരിക്കുന്നത് അതിലാദ്യത്തെ നൊണ ഇതു തന്നെയാണ് എന്തുകൊണ്ടാണ് ഇത് നൊണയാകുന്നത് എന്ന് പറയാം അതായത് ഇസ്ലാമിക സമൂഹം മാറിയത് എന്നാണ് പറഞ്ഞത് ഇസ്ലാമിക സമൂഹം അങ്ങനെ മാറിയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എവിടെയാണ് അഭിവാദ്യം അർപ്പിക്കുന്നത് എന്നതാണ് ചോദ്യം നമുക്ക് ഈ വീഡിയോ തന്നെ അതിനുള്ള തെളിവാണ് എന്ത് മതം വിട്ടുപോകുന്ന ആളുകൾക്ക് അഭിവാദ്യമല്ല ഇവർ അർപ്പിക്കുന്നത് അവർ വ്യക്തി അധിക്ഷേപം നടത്തുക അവർ പറയുന്ന കാര്യങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരെ ഏതെങ്കിലും വിധേനയൊക്കെ കോർണർ ചെയ്യാൻ വേണ്ടി അതായത് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഫാമിലി മുഖേന അതല്ലെങ്കിൽ അവരുടെ വ്യക്തിബന്ധങ്ങൾ മുഖേന അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥാപനങ്ങൾ ഇതിലെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിൽ ഇന്നും നിലനിൽക്കുന്നു ഇവിടുത്തെ മുസ്ലിം സമൂഹം അവിടെ എവിടെയാണ് ഈ മതം വിടുന്നവരെ അഭിവാദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ വീഡിയോയിൽ പോലും നിങ്ങൾക്ക് തുടർന്ന് കാണുമ്പോൾ കാണാം ഈ പറയുന്ന ആളുകളെ ഓരോ ആളുകളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എന്നെ ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുക അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക വഴിവിട്ട ജീവിതം തിരഞ്ഞെടുത്തവരാണ് അവർ എന്ന് പറഞ്ഞു വെക്കുക ഇതൊക്കെയാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പോലും ചെയ്യുന്നത് ഇവിടെ എവിടെയാണ് അഭിവാദ്യം അങ്ങനെ ഒരു മാറ്റം എവിടെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് തന്നെ നോണിയാണ് ഏതായാലും ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു അതായത് ഇവരുടെ പിന്നാലെ ഇനി നമ്മൾ ഇതുപോലെ കൂടിയിട്ട് കാര്യമല്ല അവരവരെ വഴിക്ക് വിടുന്നതാണ് നല്ലത് എന്ന് ആണ് സത്യത്തിൽ ഇവിടെ ഒ അബ്ദുല പറഞ്ഞു വെക്കുന്നത് പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് പറയാൻ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തലക്കനം അങ്ങോട്ട് സമ്മതിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് തടി തപ്പുന്നതാണ് നമുക്കിവിടെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അത് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് പ്രായമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഈ ഏജീസത്തിനെതിരാണ് എന്നാലും ഇദ്ദേഹത്തിൻ്റെ പ്രായവും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഈ ഒരു വീഡിയോ നമ്മൾ കാണേണ്ടത് എന്നും കൂടി ഞാൻ പറയാണ് കാരണം നമ്മളൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടം എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ആശയ രൂപീകരണത്തിൽ ഇസ്ലാം മതത്തിനകത്ത് നമ്മൾ നിലനിൽക്കുന്ന കാര്യത്തിൽ പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന കാര്യത്തിൽ എല്ലാം ഏറെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒറ്റയ്ക്കല്ല ഇദ്ദേഹം മുൻകൈയ്യെടുത്ത് നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള അനേകം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ ഇവരെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഇസ്ലാമിക പണ്ഡിത സമൂഹം ഒരു ഫണ്ഡിത സമൂഹം ഇവിടെ ഉണ്ട് അവരിലൂടെയാണ് ഞാനെല്ലാം എന്നെ പോലെയുള്ള അനേകം എക്സ് മുസ്ലിങ്ങളും ഇവിടെ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളതൊരു വസ്തുത രണ്ടാമത്തേത് ആ ഒരു കൂട്ടം ആളുകൾ അവരുടെ ജനറേഷൻ ഇതുപോലെ പ്രായമായി ഇതുപോലെ സമാധാനമായിട്ട് കേരളമൊക്കെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയത് കണ്ട് സമാധാനമായി മരിക്കണമെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്നൊരു കാലമായപ്പോൾ കാണുന്നത് എന്താ തങ്ങളൊക്കെ പഠിപ്പിച്ചു വിട്ട് തമ്മ തങ്ങളുടെയൊക്കെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഇവിടുത്തെ കുട്ടികളായിരുന്ന ആളുകൾ ഇന്ന് വളർന്നു വന്നിട്ട് ഇസ്ലാമിനെ ഇതുപോലെ അറിഞ്ചം പുറഞ്ചം വിമർശിക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു എന്ന് കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു കാഴ്ച കാണുമ്പോഴുണ്ടാകുന്ന ഒരു മനോവിഷമം ഒരു വലിയ ഒരു ഒരു താങ്ങാനാവാത്ത ഭാരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ച ഒരു ഒരു ഉത്തരമാണ് അല്ലെങ്കിൽ ഒരു ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇസ്ലാം ഇതുപോലെ വിമർശിക്കപ്പെടുന്നത് എന്ന് മാത്രമാണ് എനിക്ക് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഏതായാലും ഇദ്ദേഹം ഇനി തുടർന്ന് പറയാനുള്ളത് കേട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഈ വിഷയം ചർച്ചകൾക്കെടുക്കാനുള്ള അവ കാരണം ഏറ്റവും ഒടുവിലായി സുഹൈല എന്ന ഒരു ഷാരൂ എന്നൊരു മുസ്ലിം പെൺകുട്ടി ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു ചാടിയിരിക്കുന്നു ഓക്കെ അതായത് സുഹൈല കഴിഞ്ഞ ദിവസം തിരൂര് വെച്ച് എസ് ഒരു പ്രോഗ്രാമിൽ സുഹൈല അരങ്ങേറ്റം കുറിച്ചു തനിക്ക് പറയാനുള്ള അനുഭവങ്ങൾ അത് വളരെ ഭംഗിയായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ പങ്കുവെച്ചു ആ വീഡിയോ ഏറെ പ്രചരിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അനേകം ആളുകൾ അനേകം കണക്കിന് ആളുകൾ അത് കാണുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി അതിനെ തുടർന്ന് ആ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ഒരു ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒരു വീഡിയോ അതിൽ നമുക്ക് സന്തോഷം കാരണം ഇങ്ങനെ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് തന്നെയാണ് നമ്മളും ഉദ്ദേശിച്ചിരുന്നത് സുഹൈലയും ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ലക്ഷ്യം എന്തായിരുന്നു ഉദ്ദേശം എന്തായിരുന്നു അത് നിറവേറിയിരിക്കുന്നു എന്ന് സുഹൈലയും ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതേപോലെ ഓരോ വ്യക്തിയും മതം ഇട്ടു വരുന്ന ആളുകൾ ഓരോ ആളുകളും ഇതുപോലെ പൊതു സമൂഹത്തോട് തങ്ങൾക്ക് ലഭിക്കുന്ന മാധ്യമങ്ങളിലൂടെ അത് സ്വന്തം ചാനലുകളിലൂടെ ആയാലും മറ്റു വേദികളിലൂടെ ആയാലും ഇതുപോലെ പറയുന്നതിൻ്റെ കാരണം ഇത് ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു സാധനമാണ് എന്ന് ആളുകൾ അറിയണം എന്ന കൃത്യമായ ഉദ്ദേശം തന്നെയാണ് സുഹൈലയുടെ ഉദ്ദേശം ഇവിടെ നിറവേറിയിരിക്കുന്നു തുടർന്ന് കേൾക്കാം അവർക്ക് മാതൃകയായി മുമ്പ് ചിലരും അങ്ങനെ പോയിട്ടുണ്ട് നമ്മുടെ ഞാൻ സിംഹവാലൻ എന്ന് വിളിക്കുന്ന ഒരു കക്ഷി എന്താ അങ്ങനെ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാനുള്ള കാരണം ഒട്ടേറെ സന്ദർഭങ്ങളിൽ ജനം ടി വി ചർച്ചയിൽ അദ്ദേഹം എന്നെ വളരെ മോശമായി പരാമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതിൽ കടന്ന് അങ്ങനെ ഇതൊക്കെ ഇതാകുന്നുണ്ട് സിനിമ പൂർത്തീകരിക്കാൻ കഴിയാത്ത അതിനൊരു ഇത് കിട്ടാത്തതിനൊക്കെ പേരിൽ കാരണം പിരിവ് നടത്തണം ലക്ഷ്യം അതിന് കുറേ സെൻസർ ബോർഡിൻ്റെ കുറേ ചീത്ത പറയുക മറ്റുള്ളവരെ ചീത്ത പറയുക അതാണ് ഇതാണ് മണങ്ങു തരൂല മനസ്സും സഹായിക്കൂല അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയാനുള്ള ആകെ പരിപാടി അതാ എന്തോ മാറ്റം അതെല്ലാം നമ്മുടെ വിഷയം കേട്ടല്ലോ അഭിവാദ്യം അർപ്പിച്ചത് അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കേട്ടുകയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇടുന്ന ആളുകളോട് എടുക്കുന്ന ഒരു നിലപാട് ആ നിലപാടിൻ്റെ ഒരു ഏകദേശ രൂപമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞ ഈ ഒരു അധിക്ഷേപം വ്യക്തികളെ ചൂണ്ടിക്കൊണ്ട് അവരുടെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളൊക്കെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതൊക്കെ ഇടുന്ന ആളുകളുടെ എന്തോ വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതൊക്കെയാണ് പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരു രീതി അവർ പറയുന്ന മതം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങളൊന്നുമല്ല ഇവരുടെ വിഷയം വ്യക്തിപരമായ അവരുടെ ജീവിതങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും മുഹമ്മദ് നബിക്ക് പോലും ഉണ്ടായിരുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതം ഇടുന്ന ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ പിരിവ് നടത്താൻ വേണ്ടി എന്തോ ചെയ്തു എന്നാണ് പറയുന്നത് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു നമ്മളെല്ലാം ഇൻക്ലൂഡിങ് മുസ്ലീങ്ങൾ അടക്കമുള്ള ആളുകൾ ഖുർആാനെക്കുറിച്ച് നമ്മളൊക്കെ ഓരോ തെളിവുകളൊക്കെ ഉദ്ധരിക്കുമ്പോൾ അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊക്കെ എടുത്തു നോക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് സുന്ന ഡോട്ട് കോം അതുപോലെ ഖുർആൻ ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗദി ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിൽ ആണ് എന്നൊക്കെ പറയപ്പെടുന്നു എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയില്ല എന്തായാലും നിങ്ങൾക്കൊക്കെ ഏറെ പരിചയമുള്ള വെബ്സൈറ്റാണ് കഴിഞ്ഞ ദിവസം ആ വെബ്സൈറ്റിൽ ഇതേപോലെ ഒന്ന് ഒരു ആയത്ത് പരതിയ സമയത്ത് ഒരു പരസ്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഈ വെബ്സൈറ്റ് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഓർത്തുപോയി ശരിയാണ് പിരിവാണ് മുഖ്യം അതിപ്പോൾ സാക്ഷാൽ പടച്ചുകൊണ്ട് കുറവ് വെച്ചിട്ട് പിരിച്ചാലും പിരിവ് പിരിവ് തന്നെയാണ് എന്നതാണ് എനിക്ക് ഓ അബ്ദുള്ള സാറിനോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് മതം വിടുന്ന ആളുകളായിക്കോട്ടെ അതല്ലെങ്കിൽ ആരും ആരുമായിക്കോട്ടെ ഒരു ഒരു ആശയപരമായിട്ടൊരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് നിങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക അതിന് പകരം ഇതുപോലെ പിരിവ് നടത്തി അതല്ലെങ്കിൽ ഇതുപോലെ വ്യക്തിപരമായുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചൊക്കെ ആശയങ്ങളെ പ്രതിരോധിക്കാം എന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരമില്ല എന്ന് തന്നെയാണ് ഉത്തരമുട്ടുന്നവൻ്റെ ആയുധമാണ് വ്യക്തി അധിക്ഷേപം എന്ന് തന്നെയാണ് നമുക്ക് മുന്നേ ഉള്ള ആളുകൾ വിവരമുള്ള ആളുകൾ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത്തരം വിവരം ഉള്ള ആളുകളെ നമ്മൾ ഒന്ന് പിന്തുടരുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഓ അബ്ദുള്ള സാറിനോട് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തുടർന്ന് ബാക്കിയും കേൾക്കാം വിഷയം ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് തനിക്ക് ജീവിതത്തിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു വീട്ടിൽ നിന്ന് മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് പീഡനമേറ്റു പീഡനം എന്ന വാക്ക് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ പല അർത്ഥത്തിലും അത് കിടി പിന്നെ ഒരു പെണ്ണ് പുരുഷനെ എന്തെങ്കിലും ചുടുവെള്ളം തലയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ അതുപോലെ വല്ലതും ചെയ്താലത് പീഡനം എന്ന് പറയുന്നത് കേൾക്കാറില്ല ഉപദ്രവിച്ചു എന്നൊക്കെ പറയും അല്ലെങ്കിൽ ആക്രമിച്ചു മറുഭാഗത്തെ പ്രതിഭാഗത്ത് സ്ത്രീ വരുവാണെങ്കിൽ അവരോട് എന്ത് ചെയ്താലും അത് പീഡനം മാതാപിതാക്കൾ നേരെ നടക്കാത്ത പെൺകുട്ടികളോട് എന്തെങ്കിലും പറയുകയോ ചിലപ്പോഴൊക്കെ ശിക്ഷിക്കുകയോ ചെയ്താൽ വലിയ പീഡനം ഇതൊക്കെ ആട്ടെ ഇവിടെ ഈ കക്ഷി അവസാനമായിട്ട് കടന്നു പിടിച്ചിരിക്കുന്ന കുർആാനില അപ്പം ഞാൻ വിചാരിച്ചെന്താണ് എന്താണ് ആരുടെ പീഡനത്തിനെ പറ്റി പറയാനുള്ളത് എന്ന് നോക്കുമ്പോൾ സാധാരണ പറയുന്ന ആ വായ്പത്തരുണ്ടല്ലോ ഇസ്ലാം യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു യുദ്ധം അതായത് ഇവിടെ ഷാലു പ്രസംഗിച്ചതിൽ നിന്നാണ് പ്രശ്നം മുഴുവൻ കിടക്കുന്നത് ഷാലു പറഞ്ഞു വെച്ച കാര്യങ്ങൾ അപ്പോൾ അതിൽ പീഡനമെന്ന ഒരു കാര്യം ഷാലു അവിടെ സൂചിപ്പിക്കണ്ടായി ഷാലുവിൻ്റെ വീട്ടിൽ ഷാലു നേരിട്ട ചില കാര്യങ്ങൾ അത്തരം സംഭവങ്ങൾ ഷാലുവിന് മതം വിടാനുള്ള ഒരു കാരണമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് ഷാലു ബോധിപ്പിച്ച സ്ഥിതിക്ക് അതിനെ ആയിരുന്നു ഈ പറയുന്ന ഒ അബ്ദുള്ള സാറ് അപ്രീഷിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് അതെങ്ങനെ പരിഹരിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരുന്നത് എന്നിട്ട് അതിന് ശേഷം ഓക്കെ പോകുന്ന ആളുകൾക്ക് ഒരു സലാമൊക്കെ പറഞ്ഞ് പോയി വരൂ ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ അഭിവാദ്യം അർപ്പിച്ചിരുന്നെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ വീഡിയോയുടെ ആ ഒരു ടൈറ്റിലെങ്കിലും ഇവിടെ സാധുവാകുമായിരുന്നു ഇവിടെ എന്താ താങ്കൾ ചെയ്യുന്നത് ഇവിടെ താങ്കൾ ഈ പീഡനം എന്ന് പറയുന്ന സാധനം ഷാലു ഏറ്റത് അതൊരു പീഡനമേ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം കൂടിയാണ് ഇവിടെ നടത്തി വെക്കുന്നത് വിക്ടിം ബ്ലെയിമിങ് എന്നൊക്കെ നമ്മൾ പച്ചമലയാളത്തിൽ പറയാറുണ്ട് താങ്കൾക്ക് അറിയുമോ എന്നറിയില്ല ഏതായാലും ഇതുപോലെ കാലം മാറിയപ്പോൾ താങ്കളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഒരുപാട് പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോൾ ഇതുപോലെയുള്ള പുതിയ ആശയങ്ങൾ കൂടി നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എപ്പോഴാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇവിടെ താങ്കൾ നടത്തിയത് വിക്ടി ബ്ലെയിമിങ് ആണ് ഷാലു പറഞ്ഞ പീഡനങ്ങൾ പീഡന അനുഭവങ്ങൾ അത് അത്ര വലിയ സംഭവമൊന്നും അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ഔട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം അതിന് അദ്ദേഹം പറഞ്ഞത് പുരുഷൻ സ്ത്രീയെ പീഡിപ്പിക്കുമ്പോഴാണ് സാധാരണ പീഡനം എന്ന് പറയാറുള്ളൂ സ്ത്രീകൾ മറ്റ് അങ്ങോട്ട് തിരിച്ച് ചെയ്യുമ്പോൾ അത് പീഡനമെന്ന് നമ്മൾ പറയാറുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ഓർമ്മ വന്നത് ഇസ്ലാമിലൊരു പീഡനത്തെക്കുറിച്ച് പറയാറുണ്ട് മുഹമ്മദ് നബി നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് മദ്രസകളിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് ഒട്ടകത്തിൻ്റെ കുടൽമാല അതിങ്ങനെ തോളിൽ കൊണ്ടുവന്നിട്ടിട്ട് മുഹമ്മദ് നബിയെ പീഡിപ്പിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന ആ വഴികളിൽ ഇതുപോലെ എന്താ ചെളിയൊക്കെ കൊണ്ടുവന്നിടുന്നു മണ്ണ് വാരിയിടുന്നു ചാണകം ഒട്ടകത്തിൻ്റെ ചാണകം കൊണ്ടന്നിടുന്നു അങ്ങനെയൊക്കെ വലിയ വലിയ പീഡനങ്ങൾ മുഹമ്മദ് നബി അനുഭവിച്ചു എന്നാണല്ലോ നമ്മളൊക്കെ പഠിപ്പിച്ചത് നമ്മളെയൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ആ പീഡനങ്ങൾ സഹിക്ക വയ്യാതെയാണ് മുഹമ്മദ് നബി മദീനയിലേക്ക് ഒളിച്ചോടിയത് സോറി ഹിജറ പോയത് എന്നാണല്ലോ നമ്മളെ വീണ്ടും പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതൊക്കെയാണ് ശരിക്കും ഒറിജിനൽ പീഡനം ഷാലു അനുഭവിച്ചതൊന്നും പീഡനമല്ല അതൊക്കെ ചെറിയ ചികൾ കേസ് അതൊക്കെ ഉമ്മാർ കുട്ടികളെന്തെങ്കിലും കുതിത്തക്കേടൊക്കെ കാണിക്കുമ്പോൾ രണ്ട് പടവടയ്ക്കുന്നതിനൊന്നും നമ്മൾ പീഡനം എന്ന് വിളിക്കരുത് എന്നാണ് നമ്മളുടെ ഓ അബ്ദുൾ ഖസാർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഷാലു ഇതിൻ്റെ വശത്തെവിടെയെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് നോർ ഓഫ് ദിസ് പോയിൻ്റ് ഇത് ഒരു വലിയ ഒരു പാഠമാണ് ഇതുപോലെ മേലാൽ ഇനി ഷാലു അനുഭവിച്ച കാര്യങ്ങളൊന്നും എന്ന് എവിടെയും വിളിച്ച് പറഞ്ഞേക്കരുത് അത് നമ്മളുടെ ഓ അബ്ദുൾ ഖസാറിന് ഇഷ്ടപ്പെടുന്നില്ല അതൊന്നും ഒരു പീഡനമേ അല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ അദ്ദേഹം ഈ പീഡനം എന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും കേട്ടപ്പോൾ ഖുർആാനിലെ വായ്ത്താരി എന്നാണ് പറഞ്ഞത് അത് യുദ്ധത്തെക്കുറിച്ചൊക്കെ ഖുർആൻ പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നം അതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതെന്താ ഡീറ്റെയിലേക്ക് നമുക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഖുർആാനിലെ സ്ഥിരമായി കേൾക്കുന്ന വായ്ത്താരി എന്ന് പറയുമ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് പൊന്ന് ഒ അബ്ദുള്ള സാറേ നമ്മൾ വിമർശിക്കുന്നത് ഇസ്ലാമിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് മിനിയാന്നുണ്ടായ സാധനമല്ല അത് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അത് കാലങ്ങളായിട്ട് എന്താണോ ഇസ്ലാമായിട്ട് ഇവിടെ നിലനിൽക്കുന്നത് അതിനെ തന്നെ നമുക്ക് വിമർശിക്കാൻ കഴിയുള്ളൂ അത് ഓരോ ആളുകൾക്കും ബോധ്യപ്പെടുന്നതിനനുസരിച്ച് അവരതിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് ഒരു കാരണമാകുമ്പോൾ അത് അവർ തുറന്നു പറയുന്ന സമയത്ത് ആ ഓരോ ആളുകളും പറയുന്നത് ഒരേ കാര്യം തന്നെയായിരിക്കും അത് ഓരോ ആളുകൾ വ്യത്യസ്തരാകുമെന്നുള്ളത് മാത്രമാണ് അവിടെ നമ്മൾ എണ്ണേണ്ടതുള്ളൂ അതാണ് അവിടുത്തെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം അതല്ലാതെ പറയുന്നത് ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണ് എല്ലാവരും കാണുന്നതും എല്ലാവരും പഠിക്കുന്നതും ഇതേ ഖുർആാനും ഇതേ ഇസ്ലാമും ആകുമ്പോൾ പറയുന്ന ആളുകളാണ് വ്യത്യാസപ്പെടുന്നത് പറയുന്ന കാര്യങ്ങൾ ഒരേ കാര്യം തന്നെയാണ് ഇസ്ലാം ദൈവികമല്ല എന്ന് ഒരാൾക്ക് ബോധ്യപ്പെടുന്നു അതയാൾ തുറന്നു പറയുന്നു ബാക്കിയുള്ള ആളുകൾ അയാളെ കൂകി വിളിക്കുന്നു അയാളെ കളിയാക്കുന്നു ഓ അബ്ദുൾ റഹീം അത് ചെയ്യുന്നത് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഓ അബ്ദുള്ളയ്ക്ക് മനസ്സിലാവുകയാണ് ഓ ശരിയാണല്ലോ ഇസ്ലാം ദൈവികമല്ല എന്ന് പറഞ്ഞ് ഓ അബ്ദുള്ളയും പറയുന്നത് ഇത് തന്നെ ആ ഇസ്ലാം ദൈവികമല്ല ഞാനും ഈ സാധനം എടുത്ത് കാട്ടിക്കളയാണ് എന്ന് പറഞ്ഞ് താങ്കൾ ഇറങ്ങുമ്പോൾ പറയുന്നത് ഒന്നു തന്നെയല്ലേ അപ്പം അതുകൊണ്ടാണ് ആളുകളാണ് വ്യത്യാസപ്പെടുന്നത് പറയുന്നത് ഒരു കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് ഇതുപോലും മനസ്സിലാക്കാതെയാണോ താങ്കൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിയ എടുത്താൽ പൊങ്ങാത്ത സാധനങ്ങളൊക്കെ ഇതുപോലെ തലയിലെടുത്ത് കയറ്റി വെക്കുന്നത് ഏതായാലും ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം പറയുന്നു അപ്പോൾ എവിടെ നിന്നാണത് ഇത്തരത്തിലുള്ള ആൾക്കാർ നേരത്തെ പോയ ചില ആൾക്കാരുടെ ചില വാചകങ്ങൾ ഉദ്ധരിക്കുക തൻ്റെ നിലപാടിന് തൻ്റെ അഴി എന്താ അഴിഞ്ഞാറ്റത്തിന് അനുകൂലമായ ഒരു ചില ഒരു നിലപാട് തറുണ്ടാക്കിയെടുക്കുക എന്നതാണ് വസ്തുനിഷ്ഠമായി നമ്മൾ ഇവരോട് പറയാറുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമ്പൂർണമായ ജീ മനുഷ്യരാശിയുടെ ജീവിതകാലം മുഴുവനും അനുസരിക്കാനും കൊണ്ട് പ്രാവർത്തികമാക്കാനുമുള്ളതായ ഒരു ഒരു വിചാര സംഹിതയാണത് അതിൽ പല്ലിനെ തല്ലി കൊല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു ഞാൻ പോവാണ് എന്ന് പറയുന്നത് ഒരുത്തമുണ്ട് ഇറങ്ങി പോയിട്ട് റമദാ മാസത്തിൽ പച്ചയിലെടുത്തേ കൈ കൊണ്ട് പന്നിമാംസം തിന്നിറങ്ങും സ്ത്രീകൾ മെഗളിയെടുത്തിട്ട് മൂപ്പറേ കൈകാര്യം ചെയ്യാൻ വന്നാൽ പിന്നെ അതാക്ക ഒരു ഒരുപാട് കാലത്തേക്കുള്ള പ്രസംഗ വിഷയവും യൂട്യൂബ് വരുമാനത്തിനൊക്കെ ഒന്നാം തരം വിഷയം കേട്ടല്ലോ അതായത് ഇദ്ദേഹം പറയുന്നത് ഷാലുവിനെ പോലെയുള്ള ആളുകൾ മതം വിടുന്ന ആളുകൾ എല്ലാവരെയും ബാക്കി നമ്മളെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വരികയാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞു വെക്കുന്നത് ഇതിനു മുന്നേ പോയ ആളുകൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ പറയുന്നു അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം ഇവിടെ പറയുന്നു ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ള ആളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു രൂപരേഖയാണ് ഇതുപോലെയുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് പല്ലിയെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ കാര്യം തന്നെയാണ് എന്ന് അംഗീകരിക്കാത്ത താങ്കൾ എങ്ങനെയാണ് സ്വയം ഒരു മുസ്ലിം എന്ന് വിളിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം താങ്കൾ ഈ പറയുന്ന പല്ലിയെ കൊന്നാൽ സ്വർഗം ലഭിക്കും എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ഓ ഓ അബ്ദുള്ള അത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജീവിത പദ്ധതിയുടെ ഭാഗമാണ് എന്നൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ പഠിക്കാൻ തയ്യാറായി വന്ന ഒരാൾ കാണുന്നത് അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നത് പല്ലിയൊക്കെ ഒന്ന് ആ സ്വർഗ്ഗം ലഭിക്കുമെന്നൊക്കെ പോലെയുള്ള മണ്ടത്തരങ്ങൾ എഴുതി പിടിപ്പിച്ചത് കാണുമ്പോൾ ഇതൊക്കെ ഏതോ കാട്ടറബി എഴുതി കൂട്ടിയ സാധനമാണ് എന്ന് തോന്നിയിട്ട് ഇത് വലിച്ചു ദൂരെ കളയുമ്പോൾ അതിൻ്റെ കാരണം ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് അത് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചിട്ടല്ലോ ഒരു സംഗതി ഇസ്ലാമാണ് അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു തരത്തിലും ഒരു പ്രായോഗികത നമുക്ക് അളക്കാൻ പറ്റാത്ത സംഗതികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒട്ടും തന്നെ പ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാധനങ്ങൾ ഇതുപോലെയൊക്കെ എഴുതി പിടിപ്പിച്ചു വെച്ചത് ഇതെല്ലാം ഒരു ദൈവം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ദൈവം എന്ന് പറയുന്നത് ഇത്ര വലിയ മണ്ടനാണോ എന്നേ നമുക്ക് ചോദിക്കാനുള്ളു അത് പറഞ്ഞുകൊണ്ട് തന്നെ ആളുകൾ ഇതിൽ നിന്ന് പുറത്തു പോകും കാരണം ഇസ്ലാമിൽ അത്തരം മണ്ടത്തരങ്ങളല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളെല്ലാം മതം പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചത് ഒരു മഹാനായ അള്ളാഹുവിനെയാണ് ഇതുപോലെ പല്ലിയേക്ക് വന്നിട്ട് ഇത് ചുളുവിൽ സീറ്റ് ഒപ്പിക്കാം എന്നൊക്കെ പറയുന്ന അള്ളാഹുവിനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇതൊക്കെ ഒരുമാതിരി കുട്ടികളോട് പറയുന്ന കാര്യങ്ങൾ പോലെ ആയിപ്പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത് മതം വിടാൻ അതും കാരണമാകും അനേകം കാരണങ്ങളുള്ളതിൽ അതും ഒരു കാരണമാണ് എന്ന് തന്നെയാണ് പറയുന്നത് അത് പക്ഷേ നമ്മളുടെ ഓ അബ്ദുള്ള സാറിന് ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തിന് അത് വേണമെങ്കിൽ നമ്മളോട് പ്രതികരിക്കാം പിന്നീട് അത് ഫോട്ടോ എടുക്കാം എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാം അങ്ങനെ ഡോക്ടർ ഡോക്ടർ പല്ല് പിന്നെ പതിനഞ്ച് മാസം ഡോക്ടർ ഹോമിയോപ്പതി ആണെന്നുള്ളതും ആ ഹോമിയോപ്പതി തന്നെ മുമ്പ് തിരസ്കരിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് ക്ലാസ്മേറ്റ് എന്നോട് പറഞ്ഞു ഡോക്ടറെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ വലിയ വിഷയത്തിൽ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ട് ഡോക്ടറേറ്റെടുത്ത ആളല്ല അല്ലെങ്കിൽ ഏറെ ബുദ്ധിയും കഴിവും മറ്റും ആവശ്യമുള്ളതായ അലോപ്പതി ഇതിനകത്ത് എടുത്ത ആളുമല്ല പല ഹോമിയോപ്പതിയെപ്പറ്റി ഹോമിയോതിരിക്കുന്നില്ല ഏതായാലും ഒരു സന്തോഷമുണ്ട് എന്നെ തള്ളിക്കളയുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക വിമർശനങ്ങളെ തള്ളിക്കളയുന്നതിന് വേണ്ടി അദ്ദേഹം ഹോമിയോപ്പതി എങ്കിലും തള്ളിക്കളയാൻ തയ്യാറായി എന്ന് അറിയുന്നതിൽ ഒരു സന്തോഷം കാരണം അതാരും അങ്ങനെ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇദ്ദേഹമൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്നത് ഹോമിയോപ്പതിയുടെ ഒക്കെ വലിയൊരു ഒരു തന്നെയാണ് അതൊക്കെ നടക്കുന്ന ആളുകളുമാണ് അതൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമാണ് ഏതായാലും അദ്ദേഹത്തിന് ഈ വെളിവുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ ഡോക്ടറേറ്റ് ഡോക്ടർ എന്ന പദവിയൊക്കെ കേട്ടപ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ അദ്ദേഹം ധരിച്ചു അതൊന്നും എൻ്റെ കുഴപ്പമില്ല ഞാൻ എവിടെ അങ്ങനെ കൊണ്ടു നടക്കാറില്ല ഞാൻ എൻ്റെ ഡോക്ടറെന്ന് വിളിക്കാറ് പോലുമില്ല എവിടെ എഴുതാറ് പോലുമില്ല നാട്ടുകാർ പറയുന്നതിന് എനിക്കൊന്നും ചെയ്യാനും കഴിയില്ല ഏതായാലും ഇവിടെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ആരോ അദ്ദേഹത്തോടത് പറഞ്ഞു എന്നാണ് ഏതായാലും ഞങ്ങൾ രണ്ടും ഒരേ ക്ലാസ്സിലിരുന്ന് ഹോമിയോപ്പതി പഠിക്കുകയും അതിൽ ഞാൻ മോശക്കാരനും അദ്ദേഹം നല്ലവനും ആയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇസ്ലാമിന് പുറത്തും അദ്ദേഹം ഇസ്ലാമിനകത്തും ആയതുകൊണ്ട് ആവനെ സാധ്യതയുള്ളൂ ഇതാണ് ഇസ്ലാമിക ബ്രദർഹുഡ് എന്ന് പറയുന്ന സാധനമെന്ന് ഇവിടെ അതും അദ്ദേഹം ഇവിടെ തെളിയിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതുപോലുള്ള ആളുകൾ ഇനി പന്നി കാര്യം പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട്സ് ചെയ്തിരുന്നു ബ്ലഡി അതില് ഇടത്തെ കൈകൊണ്ട് റമണാ മാസത്തിൽ പന്നിറച്ചു തിന്നുന്നതാണ് കാണിച്ചത് അത് ഇന്നിപ്പോ ഏറെ ആളുകൾ അതിന്റെ പലതരത്തിലുള്ള വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട് സന്തോഷമുണ്ട് അത് അങ്ങനെ ചെയ്യണം എത്തണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇപ്പോഴെങ്കിലും അത് എത്തിയല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുകയാണ് അവിടെ എനിക്ക് പറയാനുള്ളത് ഈ പന്നി ഇറച്ചി എന്തുകൊണ്ട് ഇസ്ലാമിൽ ഹറാമായി എന്ന് ചോദിച്ചാൽ അതിനാദ്യം ഇവർ പറയുന്നത് പന്നി ഒരു വളരെ വൃത്തികെട്ട ഒരു മൃഗമാണ് എന്നാണ് പറയുക ശരി അത് നമ്മളങ്ങ് വാദത്തിന് അംഗീകരിക്കുന്നു ഇനി നമ്മൾ പറയുന്നത് ഇതുപോലെ ഇറച്ചി എന്ന് പറയുന്നത് മീറ്റ് എന്ന് പറയുന്ന സാധനം കൾച്ചേഡ് മീറ്റായിട്ടാണ് വരാൻ പോകുന്നത് അവിടെ ഈ പറയുന്ന തീട്ടം തിന്നുന്ന പന്നിയോ അതല്ലെങ്കിൽ അതുപോലെ മോശം അവസര അവസ്ഥകളിൽ ജീവിക്കുന്ന പന്നിയോ ഒന്നും പിടിച്ചുകൊണ്ട് വന്ന് അറുത്തിട്ടല്ല ഇറച്ചി ഉണ്ടാക്കുക ലാബിൽ കൾച്ചർ ചെയ്ത് ഉണ്ടാക്കുന്ന ഇറച്ചി അതാണ് ഇനി നമ്മൾ തിന്നാൻ പോകുന്നത് അങ്ങനെ വരുന്ന സമയത്ത് വായിൽ വെള്ളം വരും അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ ഇറച്ചി ആ കൾച്ചേഡ് മീറ്റായിട്ടുള്ള ഇറച്ചി അത് ഹറാമാണെന്ന് പറയുന്ന എന്ത് കാരണമായിരിക്കും ഇവർ മുന്നോട്ട് വെക്കുക ഒറ്റ കാരണമേ ഉള്ളൂ അള്ളാഹു അത് ഹറാമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഹറാമാണ് അള്ളാഹു അലാലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതും ഹലാലയാണ് അത്രയേ ഉള്ളൂ എന്നിട്ട് ആ സംഗതിയെ വെളുപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് അതെന്തുകൊണ്ട് ഹലാ ഹലാലല്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹറാമാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇതുപോലെ വൃത്തിയില്ല വൃത്തിയുണ്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കാരണങ്ങൾ ചേർക്കുന്നത് അപ്പോൾ പന്നി ഇന്ന് നിങ്ങൾക്ക് ഹറാമാണെങ്കിൽ അധികം വൈകാതെ ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഈ പന്നി ഇറച്ചി കൾച്ചർ മീറ്റായിട്ട് നിങ്ങളുടെ തീൻ മേശയിലേക്ക് വരുമ്പോൾ അതും തിന്നുന്ന ആളുകളായിട്ട് മാറുന്നു മാറുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാലം അതിവിദൂരമല്ല ഓൾറെഡി ഇപ്പോൾ തന്നെ അതൊക്കെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമിലെ ഏതൊരു നിയമം എടുത്തു കഴിഞ്ഞാലും അത് കാലഹരണ പെട്ട് കഴിഞ്ഞത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാലഹരണപ്പെടാൻ പോകുന്നത് എന്ന മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് പെടുത്താം പല നിയമങ്ങളും ഇസ്ലാമിൽ കാലഹരണപ്പെട്ടു കഴിഞ്ഞു അടിമ വ്യവസ്ഥിതി ഒരു ഉദാഹരണമാണ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പല നിയമങ്ങളുണ്ട് പലിശ സംബന്ധമായ നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അതെല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കാലഹരണപ്പെടാൻ പോകുന്നതിൽ അനേകം ഒന്നാണ് ഈ പറയുന്ന ഇതുപോലെയുള്ള ഹലാല് ഹറാമൊക്കെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങൾ പലതും ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും ഇതൊക്കെ പറയാൻ ഒരു അവസരം ഇതുപോലെ ഒരുക്കി തരുന്ന ഒ അബ്ദുള്ള സാറിന് തീർത്ഥാർ തീരാത്ത കടപ്പാട് നന്ദിയാണ് എനിക്ക് അറിയിക്കാനുള്ളത് അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഡോക്ടറെന്ന് പറഞ്ഞു ഡോക്ടറെ എന്തിലായിരിക്കും അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് അമ്മ അതൊരു വിഷയവുമല്ല അപ്പോൾ ഒരുത്തരം ഇത് ഇറങ്ങി പോകണമെന്ന് തോന്നി അപ്പോൾ പല്ലിനെ കൊല്ലുന്നു പല്ലിനെ കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ പല്ലിനെ വളർത്തുകയെന്നുണ്ടാക്കിയെന്ന് അത് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണിക്കാം ഇവിടെ ഇവരോട് മൊത്തത്തിൽ പറയാനുള്ളത് ഒരു വലിയ ഒരു ഈ എന്താ മനുഷ്യൻ്റെ മനുഷ്യരാശി ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ വൈകുന്നേരം ഹാഫിസ് ഒനും അവസാന കാലം വരെ വരുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലും വ്യത്യസ്ത ജനതകളിലും അപ്പം നീണ്ട യുഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ അതിൽ ചിലപ്പോൾ ആ നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് എന്തിനാണ് എന്ന് മനസ്സിലാവാത്ത പല കാര്യങ്ങളും അടക്കും അപ്പോൾ ബഹുഭാര്യത്വം എന്ന് പറയുന്ന ഒന്ന് വേറെ ഓക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഏകദേശ രൂപം കിട്ടിക്കാണ് അതായത് നമ്മളൊക്കെ ഇസ്ലാം മതം പഠിച്ചു പലതും ഞങ്ങൾക്ക് അസംബന്ധമായിട്ട് തോന്നി എന്ന് പറയുന്നത് അതൊക്കെ ചില ലിമിറ്റേഷൻസ് ആണ് ഞങ്ങളുടെ ലിമിറ്റേഷൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ ഉദാഹരണത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് അതിലേക്ക് വരാം അതിനു മുന്നേ അദ്ദേഹം ഈ പല്ലിയുടെ കാര്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതൊരു മഹാ അസംബന്ധമായതുകൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ അംഗീകരിക്കാത്തത് അതിനെ തള്ളിക്കളയുന്നതും അതിൻ്റെ പേരിൽ ഇസ്ലാമിനെ തന്നെ കളയേണ്ടി വന്നാൽ അതും കളയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു ഇസ്ലാം എന്ന് പറയുന്നത് ലോകാവസാനം വരെയുള്ള എല്ലാ സ്ഥലകാല അതീതമായ ആളുകൾക്ക് ഉള്ള മാർഗ്ഗനിർദ്ദേശമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക ഓ അബ്ദുള്ള സാറും ഒന്ന് നോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് കാരണം ഇതൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിൻ്റ് ആണ് നമ്മളൊക്കെ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് ഇസ്ലാം സ്ഥലകാല അതീതമാണ് എന്ന ഒരു വാദം ഇസ്ലാമിന് തന്നെയുണ്ട് അതിവിടെ ഒ അബ്ദുള്ള സാറും പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഏതായാലും ആ ഒരു പോയിന്റ് ഇവിടെ നമ്മൾ ഒരു മൈൽ ആയിട്ട് നമ്മളിവിടെ വെച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കാൻ അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ പഠിച്ചിരുന്നതായ ഗൾഫിലെ ഞങ്ങളുടെ ക്ലാസ്സിൽ വ്യത്യസ്ത നാടുകളിൽ നിന്നുള്ളതായ വിദ്യാർത്ഥികളുണ്ട് ആഫ്രിക്കൻ നാടുകളിൽ പല ആഫ്രിക്കൻ നാടുകളിൽ നിന്നുണ്ട് ഫിലിപ്പൈൻസിൽ നിന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നുണ്ട് മറ്റ് പല ഗൾഫ് നാടുകളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് ഒരിക്കൽ പിന്നെ അധ്യാപകൻ ചോദിച്ചു ബാപ്പന്മാർക്ക് പിതാക്ക മക്കൾ സ്വന്തം പിതാക്കൾക്ക് ഒന്നിലധികം ഭാര്യമാരില്ലാത്ത ആളുകൾ എഴുന്നേറ്റ് കേൾക്കുക ഇവിടെ ഈ ഒരു വിമർശനത്തിൻ്റെ മറവിൽ അദ്ദേഹം ബഹുഭാരിത്വം എന്ന് പറയുന്ന സംഗതിയെ അത് ഇസ്ലാം പറഞ്ഞു വെച്ച സംഗതിയെ അതിനെയും ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രായം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഒന്ന് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര കാലമായിട്ടും ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ പോലും ഇതുപോലെ വെളുപ്പിക്കേണ്ടി വരുന്ന ഒരു ഒരു ഗതികേട് എത്രമാത്രം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒരു ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊന്ന് വെളുത്ത് കിട്ടുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇതൊക്കെ ഒന്ന് വെളുത്ത് കണ്ട് ഒന്ന് സമാധാനമായിട്ടൊന്ന് മരിക്കാമെന്ന് വിചാരിച്ച കാലഘട്ടത്തിൽ ഇതുപോലെ വിമർശനങ്ങൾ തുടർന്ന് കൂടുതൽ ശക്തി പ്രാപിക്കുന്നതൊക്കെ കാണേണ്ടി വരുമ്പോൾ വീണ്ടും ഈ പ്രായത്തിലും എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ വിമർശിക്കേണ്ടി വന്ന ആളുകളെയൊക്കെ അല്ലെങ്കിൽ വിമർശിക്കുന്ന ആളുകളെയൊക്കെ ഇതുപോലെ തിരുത്തേണ്ടി വരുന്നത് അതിനെയൊക്കെ വീണ്ടും തൻ്റെ ആ എന്താ പറയുക തുരുമ്പെടുത്ത അമ്പും വില്ലൊക്കെ എടുത്തു വെച്ചിട്ട് ഇതേപോലെ വീണ്ടും ഇതിനെ ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വിഷമമുണ്ട് സത്യത്തിൽ ഓ അബ്ദുൾ ബസാറിനോട് എന്നാൽ വേറൊന്നു വൃത്തിയില്ല ഇതിനെയൊക്കെ താങ്കൾക്ക് വെളുപ്പിച്ചേ പറ്റുകയുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ വെളുപ്പിച്ച് ക്ഷീണിതരായ എം എം അക്ബറെ പോലെയൊക്കെയുള്ള ആളുകൾ ഇന്ന് കൂട്ടിൽ കയറി കഴിഞ്ഞു അദ്ദേഹത്തെ ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല പിന്നെ ഉള്ളത് ആക്കൂടിക്ക് കറങ്ങി നടക്കുന്ന ചില പാവം പിടിച്ച മദ്രസ മണ്ണുണ്ണികളാണ് അവരെ നമുക്കൊന്നും പറയാനുമില്ല അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പോകുന്ന ആളുകളോട് ഒരു ബൈ പറഞ്ഞ് അവരെ വിട്ടേക്കാം എന്ന് പറയാൻ വേണ്ടി താങ്കൾ മുന്നോട്ട് വന്നതിലും ഇതുപോലെ ആ പോകുന്ന ആ പറഞ്ഞ് ആ ശ്രമത്തിൽ പോലും ഇതുപോലെ ഒന്ന് വെളുപ്പിച്ച് നോക്കാമെന്നും താങ്കൾ എടുക്കുന്ന ആ ഒരു ഒരു ധൈര്യം ആ ഒരു ചേതോ വികാരം അത് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു ഏതായാലും നമുക്ക് താങ്കളുടെ ശ്രമം കൂടുതൽ ഒന്നുകൂടി കേൾക്കാൻ തന്നെ ആഗ്രഹമുണ്ട് അതായത് ഒന്നിലധികം ഭാര്യമാർ ഭാര്യന്മാരില്ലാത്തതായ ദുർബലരായ ഒന്നിനെ കൊള്ളരുതാത്ത അവശരായ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്ന അതിനെ വേറെ രീതിയിൽ പരിഭാഷപ്പെടുത്തേണ്ടത് കാരണം പിന്നാളെ നടന്ന ച സംസാര ആ രീതിയിലാണ് അപ്പം ഞങ്ങൾ അഞ്ച് പേരാണ് ഇന്ത്യയിൽ നിന്ന് വന്നത് ഞങ്ങൾ അഞ്ച് പേർ എഴുന്നേറ്റ് വന്നു ആരുടെയും ആപ്പന്മാർക്ക് വേറെ ഭാര്യമാരില്ല അപ്പം അതിന് നേരിടേണ്ടി വന്ന പരിഹാസ് പരിഹാസം അവരുടെ തലയിലുള്ളതായ മുണ്ട് അതുപോലെത്തെ ടർബൻ അത് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പകുതി ഇങ്ങനെ കുഴഞ്ഞമാതിരി ഇങ്ങനെ കാണിക്കുക എന്തിനു പറ്റുള്ള നിങ്ങൾ ഇന്ത്യക്കാർ ഒന്നിനും കഴിയാത്തത് ഒരു രണ്ട് പെണ്ണ് കെട്ടാൻ കഴിയാത്തതായ എന്തിനാണ് കോന്ത ലജ്ജ തോന്നി ജീവിതത്തിൽ ആദ്യമായിട്ട് വാപ്പ രണ്ട് പെണ്ണ് കെട്ടാത്തുള്ള ഖേദം എന്താ കാരണം ആ മനസ്സിലാക്കണം ആ സംഭവങ്ങളിലെല്ലാം തന്നെ അത് വലിയൊരു കാര്യമാണ് കാരണം അത് പുരുഷന് പറഞ്ഞതാണെന്ന് മാത്രമല്ല ഞാൻ ചില പിന്നെ ആഫ്രിക്കൻ വിദ്യാർത്ഥികളോട് ചോദിച്ചു അവർ പറഞ്ഞതായ മറുപടി ഞങ്ങളുടെ പിന്നെ സ്ഥലത്ത് ഞങ്ങൾ കുറേ കാലം താമസിക്കും അവിടെ വലിയ കൃഷിയും അതുപോലത്തെ പലതും ഉണ്ടാവും പിന്നെ ദീർഘദീർഘമായ ദൂരം യാത്ര ചെയ്തിട്ട് വേറെ സ്ഥലത്തായിരിക്കും കൃഷിയിടം അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഭാര്യനെ ഏൽപ്പിക്കും കുട്ടികളെ ഏൽപ്പിക്കും അവിടെ പോയിട്ട് നോട്ട് വേർഡ് ഇടം അത് നമ്മൾ മിസ്സാവാൻ പാടില്ല കൃഷിയിടം അവിടെ വിവാഹം കഴിക്കും അവിടെ കൂടുതൽ അതങ്ങനത്തെ വിവരിച്ചു നോക്കുമ്പോൾ അങ്ങനത്തെ ഒന്ന് അനിവാര്യമായി തീരുമെന്ന് മനസ്സിലാക്കി അപ്പോഴാണ് ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത് അറബ് രാജ്യങ്ങൾ എന്നറിയാൻ വേണ്ടി അസഹറിലേക്ക് ആളയച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹം അവസാനം കൂട്ടുപിടിക്കുന്ന ഹിറ്റ്ലറേം കൂടിയാണ് ഹിറ്റ്ലറെ ഈ ഇസ്ലാമിസ്റ്റുകൾ കൂട്ടുപിടിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നല്ല ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തെ ഒന്ന് വെളുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ഹിറ്റ്ലറേയും ഇദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്നു ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പലസ്തീനിൽ നടക്കുന്ന പ്രശ്നം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ഇസ്രായേലുകാർ വലിയ പ്രശ്നക്കാരാണ് ജൂതന്മാർ വലിയ കുഴപ്പക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാറുള്ളൊരു ഒരു വാചകമുണ്ട് ജൂ ഈ പറയുന്ന ജൂത കൂട്ടക്കൊലയൊക്കെ നടത്തിയതിനു ശേഷം അവസാനം കുറച്ച് ആളുകളെ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് ഹിറ്റ്ലർ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനായിരുന്നു ഈ ജൂതന്മാരെ മുഴുവൻ കൂട്ടക്കൊല നടത്തിയത് എന്ന് വരും തലമുറകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അവരെ ബാക്കി വെച്ചത് എന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതേ കണ്ടില്ലേ നമ്മൾ കാണുന്നത് കണ്ടില്ലേ ഈ പറയുന്ന പലസ്തീനികളെ ഇതുപോലെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ഗാസ എന്നും പറഞ്ഞ് നിലവിളി ശബ്ദത്തെ ഓടുന്ന ആ ഇസ്ലാമിസ്റ്റുകൾ അവർ അവരുടെ നിലപാട് വെളുപ്പിക്കുന്നതിന് വേണ്ടി അവിടെയും കൂട്ടുപിടിക്കുന്നത് ഇതേ ഹിറ്റ്ലർ തന്നെയാണ് ഇസ്ലാമിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഫാഷിസം എന്ന് പറയുന്ന ആ ഒരു ഒരു രീതികൾ അത് അതേപോലെ പകർത്തിയ ആളാണ് ഹിറ്റ്ലർ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് ഇദ്ദേഹം ഇവിടെ തുറന്ന് സമ്മതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും അദ്ദേഹം ഇതുപോലെ പറയുന്ന ഒരാഴ്ചയിൽ രണ്ട് വീഡിയോ വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒക്കെ കഞ്ഞുടി മുട്ടുന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പറയട്ടെ എങ്ങനെയാണ് കാരണം യുദ്ധത്തിൽ ഒരുപാട് പുരുഷന്മാർ നഷ്ടപ്പെടുന്നു പുരുഷന്മാർ അന്ന് അണാലോകമായ യുദ്ധത്തെ തുടർന്ന് വിയന്നയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പരസ്യം വാണ്ടൻ്റെ നൈറ്റ് ഫ്രണ്ട്സ് വാണ്ടൻ്റെ നൈറ്റ് ഫ്രണ്ട് എന്ന് എഴുതി വീടിന് മുന്നിൽ ഒട്ടിക്കുക കാരണം യഥാർത്ഥത്തിൽ ഒരു ഭർത്താവുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ ധാരാളക്കണക്കിൽ പുരുഷന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീ എന്ത് ചെയ്യണം ആ പാട് ഭൂപാര്യത്വം അനിവാര്യമായി വരും പല കാര്യങ്ങളും ആ ഇസ്ലാമിൻ്റെ സംഗതികൾ ഏതെങ്കിലും ചില ഭൂഖണ്ഡങ്ങളിലോ ചില പ്രത്യേക സന്ദർഭങ്ങളിലോ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ അനിവാര്യമായി വരുന്ന നിയമങ്ങളാണ് ആ നിയമങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് എന്താ നീതി പാലിക്കണം നിങ്ങൾക്ക് കഴിയില്ല നീതി പാലിക്കാൻ കഴിയില്ല മുലാത്ത മീലൊക്കുല്ലൽ മയിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ വാഹിദത്തൻ അങ്ങനത്തെ സന്ദർഭത്തിൽ ഒന്നായി ഒന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പം അതോടൊപ്പം ധാർമ്മികതക്ക് പരമമായ പ്രാധാന്യം നൽകുന്നു ഇപ്പോൾ ഇന്ത്യയിൽ അത് പിന്നെ കേരളത്തിലൊക്കെ അത് പരിഹസിക്കുന്ന ആൾക്കാർ ഒരു അടുത്ത ഒരു അമ്പത് വർഷം മുമ്പ് വരെ ഒരു ഒരു അമുസൈ സുഹൃത്ത് എഴുതിയതാണ് അമ്പത് വർഷം മുമ്പ് അല്ലെങ്കിൽ അറുപത് വർഷം മുമ്പുള്ളതായ ഒര ഒരു പെണ്ണിനും ഒരു നാരസ്ത്രീക്കും തൻ്റെ അച്ഛൻ ഇന്ന ആളാണെന്ന് തീർത്തു പറയാൻ കഴിയുകയില്ല കാരണം സന്ധ്യ ആകുമ്പോഴേക്കും അവിടെ ഗേറ്റിൻ്റെ അടുത്ത് പിന്നെ വിളക്കും അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ പുരുഷന്മാർക്ക് വരാനുള്ളതായ അനുവാദം പര പുരുഷന്മാർക്ക് സ്വന്തം ഭർത്താവിനല്ല അത്തരത്തിലുള്ള വ്യവസ്ഥയായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് പി കെ ബാലക്ഷൻ എഴുതി വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സന്ധ്യ വാങ്ങിയിട്ടുണ്ടെങ്കിൽ റോഡ് പിന്നെ പാടത്തു ചൂട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഒരു വിഭാഗത്തിന് വിവാഹ ഉണ്ടായിരുന്നില്ല മൂത്ത ആൾക്ക് മാത്രമേ വിവാഹം പാടുണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ സ്വത്താ മറ്റേ നിലയ്ക്ക് നഷ്ടപ്പെട്ടു പോകാതായിരിക്കാൻ വേണ്ടി അവരുടെ തറവാട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ബഹുഭാരിത്വം വേണ്ടി വരുന്ന ഉണ്ടാവും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പല സാഹചര്യങ്ങളും എല്ലാത്തിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയുള്ള ഒരു മതമാണ് ഈ മതം നോട്ട് ദ പോയിൻറ്റ് എല്ലാത്തിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഒരു മതമാണ് ഇസ്ലാം മതം അതിനുവേണ്ടി പല കാര്യങ്ങളും ഇസ്ലാമിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല അത് പിന്നീട് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാകാത്തത് ഇത് ഇസ്ലാമിൻ്റെ അത് നിങ്ങളുടെ കുഴപ്പമാണ് ഇതൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എനിക്ക് ഇദ്ദേഹത്തോട് ഒരു അപേക്ഷയുണ്ട് ഇസ്ലാമിൽ ഇതേപോലെ പറഞ്ഞു വെച്ചിട്ടുള്ള ചില നിയമങ്ങൾ വേറെയുണ്ട് അതും കൂടിയും ഇതേപോലെ കൊണ്ട് അതിൻ്റെ അനിവാര്യത എന്താണ് എന്ന് താങ്കളൊന്ന് പഠിപ്പിച്ചു തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇസ്ലാമിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അതോടൊപ്പം ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്ന് കെട്ടാം നാല് കെട്ടാം ഇനി അതൊന്നും കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മതിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിമ സ്ത്രീകളെയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അടിമ സ്ത്രീകളെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ വലതു കരം ഉടമപ്പെടുത്തിയ ആളുകൾ ഇങ്ങനെ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് അനിവാര്യമാകാൻ പോകുന്നത് എന്നുള്ളതൊന്ന് പറഞ്ഞു തരണം അതേപോലെ ഭാര്യയെ തല്ലാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് കെട്ടിയിട്ട് എന്ന് വരെ പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഇസ്ലാമിൽ അനിവാര്യമാകുന്നത് ഈ എങ്ങനെയാണ് ഏത് ഘട്ടത്തിലാണ് അത് അനിവാര്യമാകാൻ പോകുന്നത് എന്നൊന്ന് ഒന്ന് പറഞ്ഞു തരണം എനിക്കത് മനസ്സിലാവുന്നില്ല അതൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നെന്ന് വരാം അപ്പോൾ അങ്ങനെ ഒരാളെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് അത് താങ്കൾ പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ വീണ്ടും ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കിതുപോലെ എണ്ണി എണ്ണി നമുക്ക് പറയാൻ കഴിയും പല്ലിയെ കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അത് കൊന്നാൽ അതുപോലെ നിങ്ങൾക്ക് എത്താമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അതെന്താണ് അതിൻ്റെ അനിവാര്യത ഈ ലോകത്ത് വീണ്ടും ഭീമൻ പല്ലികൾ എന്നറിയുന്ന ഒരു ലോകമാകും ഈ ഡൈനോസറുകളെക്കുറിച്ച് വല്ലതാണോ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്തിനാണ് പല്ലിയെ കൊല്ലാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ ഈച്ചയെ മുക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ സംഭവമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അങ്ങനെ അതിൻ്റെ അനിവാര്യത എന്താണ് ഒന്ന് പഠിപ്പിച്ച് തന്നാൽ കൊള്ളാം അടിമയെ തല്ലുന്നതിനെക്കുറിച്ച് പറ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അടിമയെ തല്ലുന്ന പോലെ അടിമ പെണ്ണിനെ തല്ലുന്ന പോലെ നിങ്ങൾ ഭാര്യയെ തല്ലരുത് എന്ന് പറയുന്നു അപ്പോൾ അവിടെ അടിമയെ നിങ്ങൾക്ക് തല്ലാം അതേപോലെ പക്ഷേ നിങ്ങളുടെ ഭാര്യയെ തല്ലരുത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭാര്യയെ തല്ലാം എന്നുള്ളത് അവിടെ ഉണ്ട് എന്താണ് ആ നിയമത്തിൻ്റെ ഒരു ഒരു അനിവാര്യത എന്താണ് അതിൻ്റെ ഗുട്ടൻസ് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ആർക്കും മനസ്സിലാകാത്ത സാധനം എന്താണ് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഇനിയും ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങൾ ഞാൻ വേണമെങ്കിൽ കൊണ്ടുതരാം ഇതൊക്കെ ഒന്ന് താങ്കളൊന്ന് പഠിപ്പിച്ചു തരണം താങ്കൾക്ക് ആ പറയുന്ന തോർത്തു കൊണ്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കാണിച്ച ആ എക്സാമ്പിളൊക്കെ ഉള്ള പോലെ ഇത് ഏതെങ്കിലുമൊക്കെ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഇത് ഏത് സമൂഹത്തോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു സാമാന്യ ബോധം താങ്കൾക്കുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഏതായാലും തുടർന്ന് കേൾക്കാം ഈ മതത്തിൽ കുട്ടികളെ പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ മാതാപിതാക്കൾ പീഡിപ്പിക്കരുത് എന്ന് കർശനമായി പറയുന്നു അങ്ങനെ പറയുന്ന ഒരു ലോകത്ത് വേറെ പറയട്ടെ ഓരോ കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ മതത്തോട് സലാം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ പോകുന്നതായ ആ വ്യവസ്ഥ അത്തരത്തിലുള്ളതാണ് മദ്രസാ പ്രസ്ഥാനം അവിടുന്ന് അത് പഠിപ്പിക്കുന്നു ഇത് പഠിപ്പിക്കുന്നു മദ്രസ മുസ്ലാരി ഉള്ളുന്നു തുടമ തല്ലുന്നു അതും ഇതുമൊക്കെ പറയുന്നു എന്നാൽ അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പല ദിവസങ്ങളിലായിട്ട് ഇവിടെയാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ ഷാലുവിന് എന്നുള്ള മാതിരി ഒരു കൃത്യമായ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു ഒരു റീബട്ടൽ കൊണ്ടുവരുന്നത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് കുട്ടികളെ ഇതുപോലെ പീഡിപ്പിക്കരുത് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ശുദ്ധ അസംബന്ധം എന്ന് മാത്രം പറഞ്ഞ പോലെ പച്ച കള്ളമാണ് ഇദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് ഇസ്ലാമിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ അടിക്കാം എങ്ങനെ എപ്പോൾ വിശദമാക്കി തരാം ഏഴ് വയസ്സ് മുതൽ നിങ്ങൾ കുട്ടിയെ ഉപ ഉപദേശിക്കണം നിസ്കരിക്കാൻ വേണ്ടി പത്ത് വയസ്സായിട്ടും അവൻ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവനെ അടിക്കാം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെ അടിക്കണം എന്ന് തന്നെയാണ് അങ്ങനെയുള്ള അടിയെ ആധുനിക ലോകം വിശേഷിപ്പിക്കുന്നത് വയലൻസ് ആയിട്ട് തന്നെയാണ് ഡൊമസ്റ്റിക് വയലൻസ് അതുപോലെ ഇതുപോലെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമമായിട്ട് തന്നെയാണ് അത് നമ്മൾ ഇവിടെ കാണുന്നത് ഭാര്യയെ അടിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതിനെയും നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ടാണ് കാണുന്നത് അത് പീഡനം തന്നെയാണ് അപ്പം അടിക്കാം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ഇത്തരത്തിലുള്ള വസ്തുതകൾ ഇവിടെ ഉണ്ടായിരിക്കെ ഇത് കണ്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇതിനെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോൾ അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഈ ഏർപ്പാട് ഓ അബ്ദുള്ള സാറ് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെക്കൊണ്ടാവില്ല ഓ അബ്ദുള്ള സാർ ഈ മതത്തെ രക്ഷിക്കാൻ അതിവിടെ ഇതിനോടകം വെളിപ്പെട്ട് കഴിഞ്ഞ കാര്യം താങ്കൾ ഇവിടെ അവസാനമായിട്ട് പോലും ശ്രമിച്ചിരിക്കുന്നത് നോണ പറഞ്ഞിട്ടെങ്കിലും ഈ മതത്തെ രക്ഷിക്കാമെന്നാണ് പക്ഷേ താങ്കൾ മനസ്സിലാക്കേണ്ടത് നോണ ഇല്ലെങ്കിൽ ഇസ്ലാം തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ താങ്കൾ എന്തിനാണ് ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറയുന്നത് ഇനി ഓണർ കില്ലിങ് എന്ന് പറയുന്ന ഒരു സംഗതി ദുരഭിമാന കൊല ഒരു വാപ്പ സ്വന്തം മകനെ കൊന്നാൽ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠൻ തൻ്റെ അനിയത്തിയെ കൊന്നാൽ ആരും ചോദിക്കില്ല ഇസ്ലാമിൽ അങ്ങനെ കൊല്ലാനുള്ള അവകാശം അത് തിരിച്ചു കൊല്ലാൻ ആ ഖിസാസിൻ്റെ നിയമം പഠിച്ചാൽ മതി അത് ഓ അബ്ദുള്ള സാർ പഠിച്ചിട്ടുണ്ടോ ഒരു വാപ്പ സ്വന്തം മകനെയോ മകളെയോ കൊന്നു കഴിഞ്ഞാൽ മകനോ അല്ലെങ്കിൽ മകളോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവരെ കൊന്നു കഴിഞ്ഞാൽ അവർക്ക് ആ നിയമം ഖിസാസിൻ്റെ നിയമം ബാധകമാണോ ഇസ്ലാമിൽ താങ്കൾ പറയൂ ഖിസാസിൻ്റെ വളരെ രസകരമായ നിയമങ്ങൾ വേറെയുണ്ട് അത് നമ്മളിവിടെ തൽക്കാലം പറയുന്നില്ല പക്ഷേ ഈ പറയുന്ന വാപ്പാക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠന് ഇതുപോലെ കുട്ടികളെ അല്ലെങ്കിൽ അനിയത്തിയെ കൊല്ലാനുള്ള ഒരു ഒരു അവകാശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇസ്ലാം വകവെച്ച് നൽകുന്നുണ്ട് ഞാനിത് വെറുതെ പറയുന്നത് ആണ് എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ മിഡിൽ ഈസ്റ്റിൽ ഈ ഓണർ കില്ലിങ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രശ്നം തന്നെ നിലനിൽക്കുന്നു നമ്മൾ ഇന്ത്യയിൽ പലപ്പോഴും പറയാറുണ്ട് അതിനെക്കുറിച്ച് ജാതി വ്യവസ്ഥിതിയുടെ ഭാഗമായിക്കൊണ്ട് ഇതുപോലെ ആളുകളെ കൊലയിലേക്ക് നയിക്കുന്ന അവസ്ഥ നമ്മളിവിടെ ചർച്ച ചെയ്യാറുണ്ട് അതിനേക്കാൾ ഭീതിതമായ രീതിയിൽ ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്നു അറബ് രാജ്യങ്ങളിൽ അത് നിലനിൽക്കുന്നു അതൊരു ഫാമിലി മാറ്ററായിട്ട് ഒതുക്കപ്പെടുന്നു അതൊരു പ്രശ്നമായിട്ട് പോലും അത് പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ആധുനിക സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആധുനിക നിയമ സംവിധാനങ്ങൾ അവിടെ മൂക്കുകൊണ്ട് ഇക്ഷ ഇഞ്ച വരച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു വശത്ത് ഇസ്ലാമിക നിയമങ്ങളും മറുവശത്ത് ആധുനിക നിയമങ്ങളും വന്നു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഇസ്ലാമിന് മേൽക്കോയ്മയുള്ള ഒരു സമുദായമാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ ഇസ്ലാമിക നിയമമാണ് അവിടെ മുന്നിട്ട് നിൽക്കുക അതിൻ്റെ പേരിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ അവിടെ വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ് അറബ് ഫാമിലികളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത് ഇതുപോലെയുള്ള അളിഞ്ഞ ഇസ്ലാമിക നിയമങ്ങൾ നിങ്ങളുടെ കക്ഷത്തിൽ ഇരിക്കയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് അമേരിക്കയിലെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ തടി തപ്പാൻ നോക്കുന്നത് ഇസ്ലാമിനെ രക്ഷിക്കാൻ നോക്കുന്നത് അത് നിങ്ങൾക്ക് സാധിക്കില്ല ഒന്നത് രണ്ടാമത്തത് നിങ്ങൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശപ്രകാരം അത് മനുഷ്യന്മാർക്ക് മുഴുവൻ സ്ഥലകാല അതീതമായി ദൈവം ഇറക്കിക്കൊടുത്ത ദൈവികമായ ഒരു സാധനം അതിനെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയ നിയമങ്ങളുമായിട്ടാണ് മനുഷ്യന്മാരുണ്ടായ നിയമങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള വഴികൾ മനുഷ്യന്മാർ തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി പക്ഷേ ദൈവമുണ്ടാക്കിയ സാധനത്തിന് എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു പ്രശ്നമുള്ള സാധനം ഉണ്ടാക്കുന്ന പണി ഈ ദൈവത്തിന് എടുക്കാതിരുന്നൂടെ ആ ദൈവത്തിന് അറിയുന്ന പണി എടുത്താൽ പോരേ എന്നാണ് നമ്മൾ ചോദിക്കുക അതിനർത്ഥം അത് ദൈവികമല്ല എന്ന് തന്നെയാണ് ഇതുപോലെയുള്ള തിരിച്ചറിവുകൾ കൊണ്ട് തന്നെയാണ് മതം വിടാൻ നമുക്കൊക്കെ കാരണമായതും അപ്പോൾ ഇനിയെങ്കിലും ദയവായിട്ട് ഇസ്ലാം എന്ന് പറയുന്ന ദൈവികമായൊരു സംഗതിയെക്കുറിച്ച് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ അവകാശപ്രകാരം അത് കമ്പയർ ചെയ്യേണ്ടത് മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലെ നിയമസംഹിതകളുമായിട്ടല്ല ആയിരിക്കരുത് എന്ന് ഇനിയെങ്കിലും ഓ അബ്ദുള്ള സാർ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ തുനിയതോടുകൂടി തന്നെ ഇസ്ലാമാണ് അവിടെ പൊളിയുന്നത് എന്നെങ്കിലും ഇനി ഓർത്തു മദ്രസ കാണാത്ത മതപഠനം നടക്കാത്ത കുട്ടികൾ തോക്കും ഹൈസ്കൂളിൽ പോകുന്നു തൻ്റെ സാപ്രവർത്തനം തൻ്റെ സാപ്പാടികളെ വെടിവെച്ച് നിറയേ നിരയായി വെടിവെച്ച് വിള്ളുന്നു ഇന്നേ വരെ മദ്രസയില് പഠിക്കുന്ന കുട്ടി അവൻ അവിടുന്ന് മതപരമായ പ്രചോദനത്താൽ മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും കുട്ടിയെ മുസ്ലിങ്ങളെ കൊല്ലണതോണല്ലേ പഠിപ്പിക്കുന്ന പറയുന്നത് പച്ച നോണ അപ്പം അങ്ങനെ ഒരു പെരുമാറി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പം ഒരു ആൾ എംബ്രേസിങ് എല്ലാം ഉൾക്കൊള്ളുന്ന സിദ്ധാന്തം അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും കണ്ടിട്ട് ഒരാൾ വിമർശകർ പറഞ്ഞു ഞാൻ കേട്ടു കിതാബ്ലറി ആ ഗ്രന്ഥം അതെങ്ങനെ ആ ഗ്രന്ഥമായത് ഈ ഗ്രന്ഥല്ലേ അപ്പൊ ദൂരത്തിൽ ചൂണ്ടിയാണ് പറയുന്നത് എന്നുള്ളത് അങ്ങനെ ആ ഒരു ഉപയോഗത്തിന് ഭാഷാപരമായ മഹത്വം മനസ്സിലാക്കാൻ മാത്രമേ അറബി പഠിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പോയിട്ടില്ല ഇവിടെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞുപോയി ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട് അമുസ്ലിമിനെ കൊല്ലണം എന്ന് പറയുന്നത് അത് പഠിച്ച ശേഷം മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഏതെങ്കിലും കുട്ടികൾ അവരെ കൊന്നോ എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം അതിനു മുന്നേ ഇദ്ദേഹം വലിയൊരു അബദ്ധം കൂടി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറബി പഠിച്ചിട്ടില്ല നമ്മളൊന്നും അറബി പഠിക്കുന്നില്ല എന്നുള്ളതാണ് അറബി പഠിക്കാതെയാണ് ഈ വിമർശനമൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് ഞാൻ തന്നെ പണ്ട് പറഞ്ഞൊരു കാര്യം ദാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോൾ ദാറ്റ് കിതാബ് എന്ന് പറയുമ്പോൾ ഏതാണ് ആ ദാറ്റ് എന്ന് ചോദിക്കും അപ്പോൾ നമ്മളുടെ പ്രശ്നം രണ്ടാണ് ഒന്ന് ദാറ്റ് ആണോ ദിസ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ഈ ദാറ്റ് കിതാബ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ദിസ് കിതാബ് എന്ന് പറയുന്ന സമയത്ത് എവിടെ കിതാബ് എന്നുള്ളതാണ് കിതാബ് എങ്ങനെയാണ് ഇസ്ലാമിൽ വന്നത് ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ എപ്പോഴാണ് വന്നത് എന്നുള്ളതെങ്കിലും ഓ അബ്ദുള്ള സാറ് ഒന്ന് പഠിക്കണ്ടേ ഇസ്ലാമിൽ ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസ് തന്നെ ഉണ്ട് അത് ഇവിടെ നിങ്ങൾക്ക് കാണാം അത് പറയുന്ന പ്രകാരം അബൂബക്കറിന് ആദ്യം തോന്നുകയാണ് ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒന്ന് എഴുതി കൂട്ടണം എന്ന് തോന്നുന്നു അങ്ങനെ എഴുതിക്കൂട്ടാൻ വേണ്ടി ഇതുപോലെ ഉമറിൻ്റെ അടുത്ത് ചെല്ലുന്നു അങ്ങനെ അത് എഴുതുന്നതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഉടനെ ഉമർ അതിനെ ചോദിക്കുന്ന ചോദ്യമുണ്ട് നെബി ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്യണോ ഇങ്ങനെ ക്രോഡീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരുവിധം ഉമറും അബൂബക്കറും കൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്തുന്നു അങ്ങനെ അതിനുശേഷം അത് എഴുതാൻ വേണ്ടി സ്ക്രൈബായിട്ടുള്ള നമ്മൾ ജയ്ദിൻ്റെ അടുത്തേക്ക് വരുന്നു ജയ്ദിനോട് ഈ കാര്യം പറയുന്നു അപ്പോൾ ജയ്തും പറയുന്നത് എന്നോടൊരു മല ഉന്തിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ അതുവേണെങ്കിൽ ഞാൻ ചെയ്യും പക്ഷേ നബി ജയിത്ത് ഈ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്ന് പറയും അങ്ങനെ അവസാനം അത് ഒരുവിധം കൊണ്ട് സമ്മതിപ്പിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എവിടെ കിതാബ് എന്നുള്ളതാണ് കിതാബ് അന്നില്ല ഇല്ലാത്ത കിതാബ് എങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഇവിടെയൊക്കെ പൊളിയുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ദൈവികതയും അതിൻ്റെ ലോജിക്കില്ലായ്മയാണ് ഇവിടെ തുറന്നു കാണിക്കപ്പെടുന്നത് ഇതുപോലെ പറയുന്ന വാക്യങ്ങളിലെ ലോജിക്കില്ലായ്മ ചൂണ്ടുന്ന സമയത്ത് അത് ആർക്കാണെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണ് ദാറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ് ഉദ്ദേശിക്കുന്നത് ദിസ് എന്ന് പറയുന്ന സാധനം എന്താണ് ഉദ്ദേശിക്കുന്നത് ദിസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ദാറ്റ് എന്ന് ഉപയോഗിച്ചിട്ട് അതിനാരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തോണ്ടാണ് ദാറ്റിന് ചില സമയത്ത് നമുക്ക് ദിസ് ആയിട്ടും ഉപയോഗിക്കാം എന്ന് പറയണ പോലെ അല്ലേ പ്രിയപ്പെട്ട ഓ അബ്ദുള്ള സാറേ നിങ്ങളിവിടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നിങ്ങളിതുപോലെയൊക്കെ വെള്ളം പൂശിക്കഴിഞ്ഞാൽ ഇത് ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് അടിസ്ഥാനം മനസ്സിലാകുന്ന ആളുകൾക്ക് ഇതൊക്കെ പിടികിട്ടും അവിടെ അറബി വേണമെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത് കാരണം ഖുർആൻ തന്നെ പറയുന്നത് ഖുർആൻ ഇറക്കിയിരിക്കുന്നത് അറബിയിലാണെന്നും അത് അറബി അറിയുന്ന ആളുകൾക്ക് വേണ്ടി മക്കയ്ക്കും മക്കയ്ക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ആണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ സാധനം മലയാളക്കരയിൽ കൊണ്ടുപോകുന്നു വിൽക്കുന്നത് എന്ന ചോദ്യമാണ് അവിടെ വരുന്നത് ആ ചോദ്യം നമ്മൾ ചോദിക്കാത്ത എപ്പോഴും നിങ്ങൾ ഈ അറബി മുന്നോട്ട് വെക്കാത്തത് കൊണ്ടാണ് പക്ഷെ ഇവിടെ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം നമ്മൾ മുന്നോട്ട് വെക്കും നിങ്ങൾ അതിന് ഉത്തരം തരേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് അതിന് സാധിക്കില്ല നിങ്ങൾ ഉത്തരം മുട്ടും അപ്പോ അറബി മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ ഡിഫൻഡ് ചെയ്യാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചുരുട്ടി മടക്കി നിങ്ങൾ പോക്കറ്റിൽ വെക്കുക അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു അടുത്ത് ഏതെങ്കിലും ഇസ്ലാമിനെതിരെ വിമർശനം നടത്തുന്നവരിൽ നടത്തുന്നവരും മാത്രമാണ് കിതാബ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ല അപ്പോൾ സുഹൈല എന്ന അങ്ങനെ എല്ലായിടത്തും പീഡനം അവസാന ഖുർഹാൻ മറിച്ച് ഖുർഹാൻ മറിച്ച് നോക്കുമ്പോൾ അവിടെയും പീഡനം കാത്തിൽ മുദ്ര ആത്തുകൾ ഏത് അവസരത്തിലാണ് വിശുദ്ധ ഖുർആൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞത് എന്താണ് ആ വിഷയത്തിലുള്ളത് ഇസ്ലാമിൻ്റെ സമീപനം ഉദിനില്ലദിനെത്തലു നഫീ സബിമു ഒറ്റ വാക്ക് മാത്രം തങ്ങൾ ആക്രമിക്കപ്പെട്ടത് കാരണത്താൽ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഏറെ പീഡനങ്ങൾ സഹിച്ചതിന് ശേഷം ഈ പറയുന്ന പെൺകുട്ടി സഹിച്ച മാതിരിയൊന്നുമല്ല മണദാരണത്തിൽ മലർത്തി കിടത്തിക്കൊണ്ട് പിന്തുറത്തിലൂടെയും മുൻതാരത്തിലൂടെയും ഒരേ അവസരത്തിൽ ചുട്ടുപഴുത്ത കമ്പികൾ പഴുപ്പിച്ച് കടത്തിയതായ സന്ദർഭം അത്തരത്തിലുള്ളതായ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നപ്പോൾ അതിലെ പ്രവാചകൻ കടന്നു പോകുന്നു പ്രവാചകനോട് അവർ പറയുന്നു അല്ലാത്തത്സുലല്ല ഈ വക പീഡനങ്ങൾ ഞങ്ങളിതാ സഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ പോലും നീ ക്ഷമിക്കൂ ക്ഷമിക്കൂ സബണയാലയാസർ യാസറിൻ്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കൂ ഇതെല്ലാം അവസാനിച്ചുകൊണ്ട് പെൺകുട്ടിക്ക് അതിൻ്റെ ഒട്ട അതിൻ്റെ അതിൻ്റെ കൂടെയുള്ളതായ ആട്ടിൻകുട്ടിയെ ചെന്നായി പിടിക്കുന്നതല്ലാത്ത മറ്റ് യാതൊന്നും ഭയപ്പെടേണ്ടതില്ലാത്തൊരു കാലഘട്ടം വരും എന്നില്ലേ ഇന്നും നിങ്ങൾക്ക് ദുബായിലെയും സൗദി അറേബ്യയിലൂടെയും ഏത് തെരുവിലൂടെയും ഏത് പാതിരാത്രയും കടന്നു പോകാനുള്ളതായി ഒരാളെയും ഭയപ്പെടേണ്ടതില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദുബായിൽ അഞ്ച് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു അപ്പോൾ എന്താക്കും കോടതി വിധിച്ചത് പതിനഞ്ച് മിനിറ്റിനകം പോയി വെടിവെച്ചുവല്ലു അതിന് ഫോട്ടോ ഇടാത്ത അനുവാദമില്ലാത്തതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അഡ്രസ് ചെയ്യണം ഇതിൽ ആദ്യം പറയുന്നത് ഷാലുവിനോട് തന്നെയാണ് ഷാലു പ്ലീസ് നോട്ട് അതായത് ഷാലു അനുഭവിച്ച ഒന്നുമല്ല പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു പീഡനമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അതൊക്കെ അന്ത മത് മരുഭൂമിയിൽ നടന്ന കാര്യങ്ങൾ മറ്റും താൻ പീഡനം അതാണ് നമ്മളുടെ ഒ അബ്ദുള്ള സാർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഈ വയലൻസിനെ ഇതുപോലെ ലഘൂകരിക്കാനുള്ള ഈ തന്ത്രം ഇത് ലഘൂകരിച്ചുകൊണ്ട് മുഹമ്മദ് നബി അനുഭവിച്ചത് മാത്രമാണ് പീഡനം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായത് മാത്രമേ പീഡനമാവുകയുള്ളൂ എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ ഇദ്ദേഹം ആവർത്തിക്കുന്നത് അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആളുകൾ അവർ ഇതുപോലെ ആ സന്ദർഭങ്ങളിൽ എടുക്കുന്ന ഒരു ഒരു നടപടിയാണ് യുദ്ധം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് നേരം വെളുക്കുന്നതിന് മുന്നേ ഇതുപോലെ ഗോത്രങ്ങൾ വളഞ്ഞ് സ്വതന്ത്രരായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളെ ഇതുപോലെ അക്രമിച്ച് അതിലെ പുരുഷന്മാരെ മുഴുവൻ വെട്ടിക്കൊന്ന് ചെറുത്ത് നിൽക്കുന്നവരെ അല്ലാത്ത ആളുകളെ ബന്ധികളാക്കി അതിലെ സ്ത്രീകളെ പിടിച്ചു കെട്ടി അതിലെ കുട്ടികളെ പിടിച്ചുകെട്ടി അതിൽ തന്നെ കുട്ടികളെ തുണിപൊക്കി നോക്കി ഗുഹ്യരോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കി മുളച്ചവരെ അവരെയും വെട്ടി ബാക്കിയുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അടിമചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്ന ആൾ ആ പോകുന്ന പോക്കിൽ അവരെ ബലാത്സംഗം ചെയ്യുന്ന മുഹമ്മദും കൂട്ടരും അതും അവരുടെ ജീവിച്ചിരിക്കുന്ന ഭർത്താക്കന്മാരുടെ മുന്നിൽ പോലും ഇട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി ആയത്തിറക്കി അവർക്ക് അനുവാദം കൊടുക്കുന്ന മുഹമ്മദ് ഇതുപോലെയുള്ള ധാർമ്മികതയും ഇതുപോലെയുള്ള യുദ്ധമൊക്കെയാണ് നിങ്ങൾ ഇസ്ലാമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ തുറന്നു പറഞ്ഞത് ആണോ വലിയ പ്രശ്നം ഒ അബ്ദുൾ ഹസാർ നമ്മളിത് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ പറയുന്നത് മാത്രമേ യുദ്ധമുള്ളൂ എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അല്ല ഇവിടെ നിങ്ങൾ പറഞ്ഞതിനപ്പുറം ചില യുദ്ധങ്ങളും ഇസ്ലാമിൽ നടന്നിട്ടുണ്ട് ഇതുപോലെ അങ്ങോട്ട് ചെന്ന് ഇതുപോലെ പ്രതിരോധത്തിൻ്റേതല്ലാതെയുള്ള ഒഫൻസ് അതിൻ്റെ ഭാഗമായിട്ടുള്ള യുദ്ധങ്ങൾ ഇസ്ലാമിലുണ്ട് കൊള്ള യുദ്ധമെന്ന് വിളിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് നമ്മളൊക്കെ തിരിച്ചറിഞ്ഞത് ബദർ യുദ്ധം എന്ന് പറയുന്ന സാധനം സത്യത്തിൽ ബദർ കൊള്ളയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചപ്പോൾ അപ്പോൾ ഇതുപോലെ ഇസ്ലാമിലെ യുദ്ധം എന്ന് പറയുന്നതെല്ലാം വെറും കൊള്ളകളായിരുന്നുവെന്നും അത് ഇതുപോലെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിനെ നമ്മൾ തുറന്ന് പറയും അതിനെ താങ്കൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല താങ്കൾക്ക് ചെയ്യാവുന്നത് നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാം വെളുപ്പിക്കൽ ഒന്ന് കുറച്ച് നേരത്തേക്ക് ആ യന്ത്രം ഒന്ന് ഓഫാക്കി വെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും ഇവിടെ താങ്കൾ ഈ സന്ദർഭത്തെക്കുറിച്ച് കൂടി പറയുമ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട് ഇസ്ലാമിൽ പല കാര്യങ്ങൾ സന്ദർഭത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇത് നമ്മൾ പറയുന്ന സമയത്ത് വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ സാധാരണ പൊക്കി കൊണ്ടുവരുന്ന സംഗതിയാണ് സന്ദർഭം സന്ദർഭത്തിൽ നിന്ന് നടത്തി ഞാൻ ചോദിക്കുന്നത് ഓരോ സന്ദർഭത്തിലും തന്നെയാണല്ലോ ഇസ്ലാമിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ സന്ദർഭം ഇന്ന് നിലവിലുണ്ടോ അതോ ഇനി ആ സന്ദർഭം വരാനുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം ഇന്നില്ല എന്നും ഇനി അങ്ങനെ ഒരു സന്ദർഭം വരില്ല എന്നുമാണ് എങ്കിൽ അത്തരം സംഗതികളെ നമ്മൾ കാലഹരണപ്പെട്ടു എന്ന് പറയുക അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ആദ്യം പറഞ്ഞ നമ്മൾ ആ മൈൽസ്റ്റോൺ പ്രകാരം ഇസ്ലാം എന്ന് പറയുന്നത് സ്ഥലകാല അതീതമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു നിയമം കാലഹരണപ്പെടുക എന്നതാണ് നമ്മളുടെ ചോദ്യം അതിനർത്ഥം ഇതുപോലെ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡത്തിനപ്പുറത്തേക്ക് കാണാൻ സാധിക്കാത്ത ഒരു പടച്ചോനായിരുന്നോ നമ്മളുടെ അള്ളാഹു അവിടെ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മാത്രം ജീവിതത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിയമങ്ങൾ ഇറക്കലായിരുന്നോ ഈ അള്ളാഹുവിൻ്റെ പണി ഇതുപോലെ മുഹമ്മദിൻ്റെ വീട്ടിൽ വിരുന്ന് വന്ന ആളുകളെ രാത്രി വെടിപൊട്ടിച്ച് എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് പറയാൻ വേണ്ടി ആയത്തിറക്കുന്ന പടച്ചോനാണോ നമ്മുടെ ലോക്കൽ പടച്ചോൻ ഇത് നമ്മൾ ചോദിക്കേണ്ടി വരുന്ന അപ്പോഴാണ് മുഹമ്മദിനിക്ക് പെണ്ണ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ പടച്ചോന് വലിയ തിടുക്കമാണല്ലോ എന്ന് ആയിഷ ചോദിച്ച പോലെയുള്ള പടച്ചോനാണോ നമ്മളുടെ പടച്ചോൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ച് വിഷമമുണ്ടായി ഇതുപോലെയുള്ളൊരു പഠിച്ചോനായിരുന്നുള്ളോ ഞാൻ കുറേ കാലം അള്ളാഹു അക്ബർ എന്നും പറഞ്ഞ് കൂവി വിളിച്ച് നടന്നിരുന്നത് എന്ന് ഓർക്കുമ്പോൾ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സോറി എക്സ് മദ്രസ മദ്രസപ്പോട്ടന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ് മദ്രസ മദ്രസപ്പോട്ടന്മാരാണ് എന്ന് നമ്മൾ പറയുന്നത് എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു വേറെയും പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സ് മദ്രസ പൊട്ടൻ എന്ന് പറയുന്നത് കാരണം എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നുള്ള സാധനത്തിനോട് എന്തോ പ്രേമമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞടക്കുന്നതെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളാ പേരൊന്ന് ചുമ്മാ ഒന്ന് മാറ്റി ഇപ്പോൾ എക്സ് മദ്രസ പൊട്ടെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്ക് മദ്രസ പൊട്ടനോട് വലിയ പ്രേമ അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ് മദ്രസ പോട്ടെന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതായാലും ഇതുപോലെ സന്ദർഭത്തെ നിങ്ങൾ കൂട്ടി വിളിച്ചാൽ ഇസ്ലാം തന്നെയാണ് പൊളിയുക ഇസ്ലാം കാലഹരണപ്പെട്ടു എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മൾ മുഖത്തേക്ക് എറിഞ്ഞു തരും അത് നിങ്ങൾക്ക് താങ്ങാനാവില്ല എന്നുള്ളതാണ് ഓ അബ്ദുള്ള സാറിനോട് ഇവിടെ ഞങ്ങൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് മുന്നിൽ സന്ദർഭത്തെ കൂട്ടി പിടിച്ച് അറബി ഭാഷയെ കൂട്ടി പിടിച്ചുകൊണ്ട് അതുപോലെ നോണകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒക്കെ നടത്തുന്ന ഈ ശ്രമം ഇസ്ലാം എന്തോ വലിയ ചക്കരയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമം അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല കാരണം താങ്കളൊക്കെ ഈ വയസ്സാങ്കാലത്ത് ഈ പണിയെടുക്കുന്നതിന് മുന്നേ നല്ല തിളക്കുന്ന ചോരയുമായിട്ട് നടന്നിരുന്ന പ്രായത്തിൽ നമ്മളിത് ചെയ്തിട്ട് പരാജയപ്പെട്ട് അവസാനം ഇതിൽ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊക്കെ എക്സ് മദ്രസ പൊട്ടനായത് എന്ന് ഈ താങ്കളുടെ പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രായത്തിലെങ്കിലും താങ്കൾ ഇതൊക്കെ ഒന്ന് നിർത്തി വയ്ക്കുക ഈ യന്ത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രായത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഞാൻ താല്പര്യപ്പെടുന്ന കാര്യമല്ല പക്ഷേ താങ്കൾ ഈ ഒരു അവസരത്തിൽ പോലും ഇതുപോലെ നോണകൾ പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി അത് വെച്ചുകൊണ്ട് ഇതുപോലെ ഇതുപോലെയുള്ള ശ്രമങ്ങൾ കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഇത് പറയാതെ നിവൃത്തിയില്ല എന്നുള്ളതാണ് താങ്കൾ വിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പതിനഞ്ച് മിനിറ്റിനകം നടു റോഡിൽ ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇവിടുത്തെ മാതിരി ഇങ്ങനെ നീട്ടിവെച്ചു നീട്ടി വെച്ചു നീട്ടിവെച്ചു നമ്മൾ പല കേസുകളുണ്ടല്ലോ നീട്ടിവെക്കുന്നത് അപ്പോൾ ലാവിലിം കേസ് മുപ്പത് നീട്ടി നീട്ടിവെക്കുന്നത് ഇതൊന്നും സമയം വേണ്ട അവ വേണ്ട കോടതികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരേക്കൊണ്ട് വരുന്ന ഒരു സാധനമാണ് ഞാൻ അവിടുത്തെ ജഡ്ജിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കുത്തിരുന്ന് കേസുകൾ കേട്ടിട്ടുണ്ട് ഞാനൊരു അന്യ നാട്ടുകാരനായിട്ട് പോലും അത്രയും സ്വതന്ത്രമാണ് കാര്യം ഇവിടെ അദ്ദേഹം അറബി നാടുകളിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന ചില നിയമങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിയമം നടപ്പിലാക്കുന്ന രീതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ ഒരു മേന്മയായിട്ട് അത് ഇസ്ലാമിൻ്റെ മേന്മയായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതിന് അഞ്ച് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന ഒരു ലൈംഗിക അതിക്രമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന് വേണ്ടി നടത്തിയ ആ ഒരു നിയമം നടപ്പിലാക്കിയ രീതിയാണ് അദ്ദേഹം ഇവിടെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ദുബായിലും അറബ് രാജ്യങ്ങളൊക്കെ ഏത് പാദരാത്രിക്ക് ഇറങ്ങി നടക്കാമെന്നാണ് പറയുന്നത് എനിക്ക് അവിടെ രണ്ട് ചോദ്യമാണ് ഒ അബ്ദുള്ള സാറിനോട് ചോദിക്കാനുള്ളത് ഒന്ന് ദുബായ് എന്ന് പറയുന്ന രാജ്യം അത് പൂർണ്ണാർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ഇസ്ലാം നടപ്പിലാക്കുന്ന നൂറ് ശതമാനം ഇസ്ലാമിക രാജ്യമെന്ന് ഒരു രാജ്യമാണോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം അതല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇന്ന് ലോകത്ത് ഏത് പഞ്ചായത്തിലാണ് ഇന്ന് ലോകത്ത് ഇസ്ലാം നടപ്പിലാക്കുന്നത് എന്നതാണ് ചോദ്യം കൃത്യമായിട്ട് ഞാൻ പറയും ഇന്ന് നിലവിലുള്ള ഒരു അറബ് രാജ്യത്തിൽ പോലും ഇൻക്ലൂഡിങ് സൗദി അറേബ്യയിൽ പോലും ഇസ്ലാമിക ഭരണമല്ല നിലവിൽ ഉള്ളത് അല്ലെങ്കിൽ നൂറ് ശതമാനം ഇസ്ലാം അല്ല അവിടെ നടപ്പിലാക്കുന്നത് അവിടെ ഇസ്ലാമിലെ കുറച്ച് നിയമങ്ങളും അതിനോടൊപ്പം ആധുനിക നിയമങ്ങൾ ആധുനിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇന്ന് നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമിലെയൊക്കെ വലിയ നിയമങ്ങളായിട്ട് കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിട്ട് പല നിയമങ്ങളും അവിടെ നടപ്പിലാക്കുന്നത് സ്ത്രീകൾക്ക് ഫുട്ബോൾ കാണാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ കയറാമെന്നുള്ള നിയമം വരുന്നു സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാമെന്നുള്ള നിയമം വരുന്നു സ്ത്രീകൾക്ക് ബഹിരാകാശത്ത് പോകാമെന്ന് പറയുന്നു അതുപോലെ അവർക്ക് ആൺ തുണയില്ലാതെ പുറത്ത് കറങ്ങി നടക്കാമെന്ന് പറയുന്നു ഇതുപോലെ അവരുടെ വസ്ത്രധാരണത്തിൽ ഉള്ള നിഷ്കർഷകൾ അതെല്ലാം പിൻവലിക്കുന്നു പർദ്ദ ഇല്ലാതെയും നിങ്ങൾക്ക് പുറത്ത് നടക്കാമെന്ന് പറയുന്നു ഇതൊക്കെ വന്നത് എവിടുന്നാണ് അതിന് ഇസ്ലാമിൽ എന്താണ് മേന്മ പറയാനുള്ളത് ആധുനിക ലോകത്തിൽ ഇതുപോലെയുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തെ വകവെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ അത് ചവറ്റുകുട്ടയിലേക്ക് എറിയും ആ നിയമത്തെ എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ പിടിച്ചു നിർത്താൻ ഇതുപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്നത് അതൊന്നും ഇസ്ലാമിൻ്റെ മേന്മയല്ല ഇസ്ലാമിൻ്റെ മേന്മയായിട്ടുള്ളൊരു നിയമം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം ഇപ്പൊ ബ്ലാസ്ഫമി എന്ന് പറയുന്ന മതനിന്ദ എന്ന് പറയുന്ന നിയമം നമ്മൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എങ്ങനെയാ ജയിലിലായത് അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് നടത്തിയ മതനിന്ദകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തിനൊന്നും നേരിട്ടിട്ടില്ല അത് ചർച്ചകളിലൂടെയും അതുപോലെയുള്ള ഡിബേറ്റ്സിലുമാണ് ഇവിടെ നിലനിന്നിരുന്നത് അവിടെ നിറഞ്ഞു നിന്നിരുന്നത് എന്നാൽ ഇവിടെ അയാൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഇവിടുത്തെ ഈ പറയുന്ന തീവ്ര മുസ്ലിങ്ങൾ അദ്ദേഹം ദുബായിൽ എത്തുന്നത് കാത്തുനിന്ന് അവിടെ അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അദ്ദേഹത്തിന് ജയിലിലിട്ടിരിക്കുകയാണ് അദ്ദേഹത്തെ പുറത്തിറക്കാൻ വേണ്ടി നിരന്തരമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് പല രീതിയിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഉടനെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എവിടെയാണ് ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മേന്മയായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക ഇന്ത്യയിൽ പോലും നിങ്ങൾ കാണിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഏറെ ആഘോഷിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അത് ഇസ്ലാം അല്ലല്ലോ നിങ്ങൾക്ക് തരുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കെയാണ് നിങ്ങൾ ഇസ്ലാം എന്തോ വലിയ ഒരു സ്ഥലകാല അതീതമായി നിലനിൽക്കുന്ന എന്തോ ഒരു ഓൾ എംബ്രേസിംഗ് ആയിട്ടുള്ള സാധനമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എല്ലാം പോട്ടെ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോയിട്ട് മറ്റേതെങ്കിലും മതം പ്രചരിപ്പിക്കാൻ കഴിയും കഴിയില്ല അവിടെ പോയിട്ട് ഇസ്ലാം ഇസ്ലാമിനേക്കാൾ നല്ലൊരു മതം വേറൊരു മതമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അള്ളാഹു അക്ബർ എന്നുള്ളത് മാറ്റിയിട്ട് ബ്രഹ്മാവ് അക്ബർ എന്നോ ശിവൻ അക്ബർ എന്നോ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ അത്രയുള്ളൂ ഈ പറയുന്ന ഇസ്ലാമിക നിയമം ഇതൊന്നും കാണിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിൻ്റെ മേന്മയായിട്ട് നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ഓർ ഇസ്ലാം തന്നെയായിരിക്കും പിന്നെ നിയമം നടപ്പിലാക്കുന്ന സമയത്തുണ്ടാവുന്ന പാളിച്ചകൾ സ്വാഭാവികമായിട്ട് നിർമ്മിതമാണ് അത്തരം നിയമങ്ങൾ അത് നടപ്പിലാക്കുന്നത് മനുഷ്യന്മാരാണ് അത് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൂടെയാണ് അത് മുന്നോട്ട് പോവുക ആ പോകുന്ന സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെ അതൊരിക്കലും ഇസ്ലാമിന് നുഴഞ്ഞു കയറാനുള്ള വഴിയായിട്ടല്ല നിങ്ങൾ കാണേണ്ടത് നിങ്ങളത് കാണില്ലെങ്കിലും ഞങ്ങൾക്കത് മനസ്സിലാവും ഇസ്ലാമാണ് അവിടെ നുഴഞ്ഞു കയറുന്നത് എന്നുള്ളത് അതുകൊണ്ട് നിയമം നടപ്പിലാക്കുന്ന പഴുതുകൾ അല്ലെങ്കിൽ അതിലെ പോരായ്മകൾ അതൊന്നുമല്ല ഇസ്ലാമിൻ്റെ മേന്മയായിട്ട് നിങ്ങൾ കാണിക്കേണ്ടത് അല്ലാതെ ഇസ്ലാമിന് എന്താണ് എടുത്തു പറയാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ ആ നടത്തിയ പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രഭാഷണത്തിൽ ഒരു കാര്യം പോലും നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ മേന്മയായിട്ട് പറയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അപ്പാടെ നുണകളാണെന്നും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണെന്നും പല കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു വശം മാത്രമാണ് നിങ്ങൾ പറയുന്നത് എന്നുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള നുണകൾ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ഈ ശ്രമത്തിൽ നിന്നും നിങ്ങൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങൾ നേർക്ക് നേരെ അങ്ങനെ അവിടെ കൊണ്ട് വെടിവെക്കുന്ന ദുബായിൽ വെടിവെച്ച സംഭവങ്ങൾ പലരും കണ്ടുണ്ടാവും ആൾക്കൂട്ടങ്ങൾ വലിയ ആൾക്കൂട്ടം അവരൊന്നായിട്ട് കാണും പിന്നെ ഒരുത്തനും അത് തോന്നില്ല ഇവിടുത്തെ മാതിരിയല്ല അല്ല ഇവിടുത്തെ പാലക്കാട് അമ്മ കരഞ്ഞുകൊണ്ടേ ഇരിക്കാണെന്നു ഒരു വിധി വന്നില്ലല്ലോ അപ്പൊ അത്തരത്തിലധികം അത്തരത്തിൽ സംഗതികൾ നടപ്പാക്കുന്ന ഒരു വ്യവസ്ഥിതിയാണത് അത് യുദ്ധം ചെയ്യാനുള്ള അനുവാദം നൽകുന്നത് അവരെ ആ നാട്ടിൽ നാട്ടി ഒഴിച്ചത് കൊണ്ടാണ് വലാ തക്സൂൽ നഫസൽ അല്ലാബി ഹഖ് നിങ്ങൾ ആരെയും കൊല്ലാൻ പാടില്ല നിങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ലാത്ത നിങ്ങളെ നിങ്ങളുടെ നിന്ന് പുറപ്പെടുവിച്ചില്ലാത്ത ആളുകളോട് നിങ്ങൾ ഒരിക്കൽ യുദ്ധം ചെയ്ത് ചെയ്യരുത് ലാ എൻ ഹുംഹു അൻദീൻഖും ഫിദ്ദീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇവിടുത്തെ തീവ്രവാദികൾ അങ്ങ് മാറ്റി നിർത്ത് ഇന്ത്യയിലെ ഹിന്ദു സമുദായം അവർ നമ്മളോട് വളരെ സാവർത്തിത്വത്തോടുകൂടി പെരുമാറുന്നവരാണ് അവർ നമ്മൾ യുദ്ധം ചെയ്യാൻ പാടില്ല അവർ നമ്മൾ നമ്മുടെ നാടുകളിൽ വീട്ടിൽ നമ്മൾ പുറപ്പെടിച്ചിട്ട് പുറത്താക്കിയിട്ടില്ല അങ്ങനെ ചെയ്ത് യാതൊരു വൃത്തിയില്ലെങ്കിൽ കരാറ് യുദ്ധമില്ലാത്ത സന്തി സന്ധിയിലേർപ്പെടുന്നു കുല്ലമാ അഹദ്വാഹം തന്നെയൊക്കെ സ്വയം കരാറുകൾ ഉണ്ടാക്കുമ്പോൾ മുഴുവൻ അത് ലംഘിക്കും എപ്പോഴെങ്ങാനും കരാറേർപ്പെട്ടു അപ്പോഴൊക്കെ അത് ലംഘിക്കും പിന്നെന്താ ചെയ്യേണ്ടത് ആ ആയത്ത് വായിച്ചിട്ടാണ് ഈ ഷാരു ഞാനെ ഖുർആാനും പീഡിപ്പിക്കുന്നത് അതുകൊണ്ട് യുക്തിവാദി സുഹൃത്തുക്കൾ ഇദ്ദേഹം അവസാനിക്കുന്നതിന് മുന്നേ അവസാനമായിട്ട് പറഞ്ഞ നുണ ഞാനൊന്ന് പറയാം ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇവിടുത്തെ തീവ്രവാദികളല്ലാത്ത ഹിന്ദുക്കൾ മുഴുവൻ നല്ലവരാണ് അവരൊന്നും നമ്മൾ കൊല്ലേണ്ടതില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെ കൊല്ലാതിരിക്കുന്നതൊക്കെ ഇസ്ലാമിൻ്റെ എന്തോ നിയമം കാണിച്ചാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം മനപ്പൂർവ്വം അവിടെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സാധനം ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന സാധനമാണ് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക അധ്യാപനം തന്നെ അവിടെ നിലനിൽക്കുമ്പോൾ അത് ഇസ്ലാമിലെ ഓരോ വ്യക്തിയുടെയും ഒരു ബാധ്യതയായിട്ട് പഠിപ്പിക്കുകയും ഇന്നും അത് ഉൾക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കണം ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു ജിഹാദിൻ്റെ ലക്ഷ്യമായിട്ട് മുന്നിൽ വെച്ചുകൊണ്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു കൂട്ടം ഇസ്ലാമിക വിശ്വാസികൾ ഇന്ത്യക്ക് പുറത്തുണ്ട് എന്നുള്ളതാണ് ഇന്ത്യക്ക് അകത്തുള്ള ആളുകൾ അത് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണമാണ് അല്ലെങ്കിൽ അത് അറിയാത്തത് ഒന്നാമത്തെ കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഇസ്ലാം എന്താണെന്ന് അറിയില്ല അവർ പച്ച എന്നുള്ളതാണ് ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞ മുസ്ലിങ്ങൾ അവർ ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെ നമ്മൾ തീവ്രവാദികളെ നമ്മൾ വിളിക്കാറുണ്ട് കുറച്ച് ആളുകൾ ഇതുപോലെ ഓ അബ്ദുള്ളയെ പോലെ ഇതുപോലെ തക്കിയൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകൾ വേറെയുണ്ട് അപ്പോൾ ഗസ്വായെ ഹിന്ദെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തന്നെ ഭാഗമായിട്ട് അത് ഔദ്യോഗികമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത സംഗതി തന്നെയാണ് അത് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ അവരുടെ വലിയ സ്വപ്നമായിട്ട് അത് കൊണ്ടു കാര്യമാണ് പാകിസ്ഥാൻ മാത്രമല്ല മറ്റനേകം ഇതുപോലെയുള്ള തീവ്ര സ്വഭാവം കൊണ്ടു നടക്കുന്ന ആളുകളുടെ എല്ലാം ഉള്ളിൽ നിൽക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനമെന്നിരിക്കെ ഇന്ത്യക്ക് അകത്തുള്ള ആളുകൾ അത് അറിയാത്തത് കൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ സെക്യുലറൈസ് ചെയ്യപ്പെടുകയാണ് അവർ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു സോഷ്യൽ പ്രഷർ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മതപരമായ നിയമങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഓണമാണോ ഓണം അങ്ങ് ആഘോഷിച്ച് കളയാം ക്രിസ്മസ് ആണോ ക്രിസ്മസ് അങ്ങ് ആഘോഷിച്ച് കളയാം അവിടെ മതത്തിൻ്റെ അങ്ങ് മാറ്റി വെച്ചിട്ട് ജീവിക്കാൻ തയ്യാറാവുന്നത് അത് വ്യക്തി ജീവിതത്തിലായാലും ശരി സാമൂഹിക ജീവിതത്തിലായാലും ശരി അത്തരം മത നിയമങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തിലെ നന്മകളെ ഉൾക്കൊണ്ട് അതിലെ രീതികളെ ഉൾക്കൊണ്ട് സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം അപരവൽക്കരിക്കാതെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളാൻ ശ്രമിക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ കുറച്ചെങ്കിലും ഇതുപോലെയുള്ള സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത് അതിനെ തകർക്കുന്ന പണിയാണ് ഓബ്ദുള്ള പോലെയുള്ള ആളുകൾ ജാക്കിർ നായിക്കിനെ പോലെയുള്ള ആളുകൾ ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ എം എം അക്ബറെ പോലെയുള്ള ആളുകൾ അതുപോലെ മറ്റ് തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ ആണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ അവർ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഏതുപോലെ ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്ന ജിംസാറുകളൊക്കെ ആയാലും ശരി ക്രിസ്മസിന് കേക്ക് മുറിക്കരുതെന്ന് പറയുന്ന ജാക്കിർ നായിക്കായാലും ശരി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന എം എം അക്ബർ ബാലുശ്ശേരി ആരായാലും ശരി ഇവരെല്ലാം പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാമെന്നും ഇതറിയാത്ത ആളുകൾ ഇതെല്ലാം ആഘോഷിക്കുന്ന ആളുകൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അങ്ങനെ അവസാനത്തെ നുണയും നമ്മളിവിടെ കവർ ചെയ്തിരിക്കുകയാണ് ഓ അബ്ദുള്ള പറഞ്ഞ് ഇതുപോലെ അനേകം നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്ന വീഡിയോ മുഴുവൻ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇതിനോട് കണ്ട് മനസ്സിലാക്കി കാണും ഏതായാലും ഇതുപോലെ ഒക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണ് ഈ വീഡിയോ ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഛേദോ വികാരം എന്നുള്ളത് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് യാത്രയപ്പ് നൽകാം നിങ്ങൾ പോയി എന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വിചാറാവില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പോകുമ്പോൾ മതത്തിലേക്കാ അതായത് മതം വിടുന്നത് കൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല പോകുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് പോകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആഗ്രഹം വലിയൊരു ആവശ്യം ഏത് മതത്തിലേക്കാണ് പോകുന്നത് ഏത് മതമാണ് ഇസ്ലാമിനേക്കാൾ നല്ലൊരാശയമുള്ളത് എന്ന് ഞങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് പോകണം ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷമം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് തടയാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് ഒരു കാലത്ത് ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ തന്നെ നിഷേധിക്കുകയും നവനാസ്തികർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവരെ ശത്രുക്കളായിട്ട് വരെ പ്രഖ്യാപിച്ച ഒരു ഉമ്മത്താണ് ഇവിടെ ഉണ്ടായിരുന്നത് മുസ്ലിം ബ്രദർഹുഡാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അതിൽ നിന്ന് മാറി ഇന്ന് ഒ അബ്ദുള്ള ഇവിടെ നിന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ മാറ്റമല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അത് പക്ഷേ ഓ അബ്ദുള്ള പോലെ കുറച്ച് ആളുകൾ അത് ചെയ്യുന്നു കൂടുതൽ ആളുകൾ ഇതുപോലെ വന്ന് ഓരോ വീടുകളിലും ഇതുപോലെയുള്ള എടുക്കുന്ന മുതിർന്നവർ ആയി മാറുന്ന മാറുന്നൊരു കാലഘട്ടമായാൽ ഇവിടെ മതം വിടുന്നത് ഒരു വലിയ പ്രശ്നമേ അല്ലാതെയാകും ഇവിടെ ഷാലുവോ അസ്കർ അല്ലെങ്കിൽ ആരിഫോ ആരായാലും ഇതുപോലെ വന്ന് പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥയും ഇവിടെ ഉണ്ടാവില്ല എല്ലാ മതങ്ങളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നു വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാര്യമായിട്ട് ഇസ്ലാം മതത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു കാര്യം അങ്ങനെ ആയി മാറും അങ്ങനെ ആകണം എന്നുള്ളത് തന്നെയാണ് നമ്മളേക്ക് ആഗ്രഹം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാരണമായിക്കൊണ്ട് തന്നെയാണ് ഓ അബ്ദുള്ള പോലെയുള്ള ആളുകൾ ഇതുപോലെ ഒന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നും കൂടിയാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത് പ്രത്യേകിച്ച് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറലുകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ അതുപോലെ മറ്റു മതത്തിലുള്ള ആളുകൾ എന്തിനാണ് എക്സ് മുസ്ലിം എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കുള്ള ഉത്തരമാണ് സത്യത്തിൽ ലോ അബ്ബുദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ഇതുപോലെ അവരെ വേട്ടയാടുന്ന പ്രശ്നമുണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് കൂടി കേട്ടിട്ട് നമുക്കും അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് സാമൂഹ്യക്രമത്തിലേക്കാണ് പോകുന്നത് എപ്പാർ മാഷി ഇങ്ങനെ പറയല്ലോ ഇങ്ങനെ മനുഷ്യൻ നാഗരികതയ്ക്കനുസരിച്ച് വളർന്ന് വളർന്ന് പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കണം ആ പുരോഗതിയല്ല ഇപ്പോൾ ലോകത്ത് നോക്കിയാൽ കാണുക ഒരു കാരണവുമില്ലാതെ യുക്രൈൻ നേതാവ് റഷ്യ ആക്രമിക്കുന്നു പുരോഗതിയുടെ അടയാളം ലക്ഷങ്ങൾ കൊന്നു മരിച്ചു തീരുന്നു ഒരു വേണ്ട കെട്ടാൻ ചില സംഭവങ്ങളിലൂടെ സ്വകാര്യ രീതി അനു അനുകൂലം താക്കി തീർക്കുന്നു അനുവദിക്കും തുടർന്ന് ആ മറ്റേ ഈ മങ്കി ബോക്സ് എന്ന് പറയുന്നതായ കുരങ്ങ് രോഗം പരക്കുന്നു അമേരിക്ക താക്കിതെയ്യുന്നു നിങ്ങളത് ചെയ്യരുത് എന്ന് നോക്ക് ഇസ്ലാം നേരത്തെ നിരോധിച്ച ഓരോ കാര്യങ്ങളും അത് ലംഘിക്കുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്ത് എത്ര എന്ന് മാത്രമാണ് ഇവിടെ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും അധികാരത്തിലിരിക്കുന്നവരുടെ ആ അധികാര പ്രമത്വതയും അവിടെ താന്ത്വനിത്വവും അവരുടെ ഏകാധിപത്യവും ഇതെല്ലാം ഇല്ലാത്ത ഒരു വ്യവസ്ഥയും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കോളി മഹെസലാമ ഓക്കെ മഹസ്സലാമ അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ വെറുതെ വിടുക മതം വിടുന്ന ആളുകളെ നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങളുടെ പിന്നാലെ നമ്മളും വരില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച അവസാനം പറഞ്ഞു വെച്ച കാര്യങ്ങൾ സ്വർഗ്ഗരതി അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നത് ഇസ്ലാം ഭയങ്കര നന്മയാണ് എന്ന് പറയുന്നു അതുപോലെ ഉക്രൈൻ അതുപോലെയുള്ള പ്രശ്നങ്ങൾ അധികാരത്തിന് വേണ്ടി അവിടെ നടക്കുന്ന വടംവലികൾ ഇതൊക്കെ ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ച് ഇസ്ലാം വലിയ സംഭവമാണ് അപ്പോൾ അതിനേക്കാൾ നല്ല ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അത് ഏതാണ് നല്ല സാധനം എന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോകണം പോകേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഷാലുവിനോടും എന്നോടും അസ്കർ അല്ലിയോടും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാണ് ജബ്ബാർ മാഷോടും ഇതുപോലെയുള്ള ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു എന്തായാലും എനിക്ക് ഇത് കേട്ടിട്ട് ഇസ്ലാം വലിയ ചക്കരയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ആളോട് പറയാനുള്ളത് ഇസ്ലാമിൽ ഈ പറയുന്ന സുന്നി തർക്കം നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ഇസ്ലാമിലെ ആദ്യ നാല് ഖലീഫമാർ അതിൽ ഒരാൾ മാത്രമാണ് സമാധാനമായിട്ട് അന്ത്യശ്വാസം വലിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്നാളുകളും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് കൊന്നത് മുസ്ലിങ്ങൾ തന്നെ ചേരുതിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും കഴുത്തുവട്ടിയും കൊന്നതാണ് എങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് ഇന്നും അത് നിലനിൽക്കുന്നു ഇന്നും അതിൻ്റെ പേരിൽ ഇന്നലെയും കൂടി അഫ്ഗാനിസ്ഥാനിൽ ഒരു പള്ളിയിൽ ഒരു ഒരു പുരോഹിതനെ പുരോഹിതനുൾപ്പെടെ ബോംബറിഞ്ഞു കൊന്നിരിക്കുകയാണ് എന്നാണ് നമുക്ക് കേൾക്കുന്ന വാർത്ത ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മതം അതാണ് ഇസ്ലാം അക്രമങ്ങൾ നിലനിൽക്കുന്ന മതം അതാണ് ഇസ്ലാം അത് ഇതുപോലെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതിനുവേണ്ടി ആളെ കൂട്ടുകയും അതിനുവേണ്ടിയുള്ള ആയത്തുകൾ ഇറക്കി വെച്ച് അത് എല്ലാ കാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു വെച്ച് അതെങ്ങാനും ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെട്ടാൽ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞ് വരേ ആളുകളെ പറ്റിക്കുന്ന ഒരു മതം ഇതെല്ലാമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഒരു ഒരു ചുരുക്കം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ ഒന്നും അറിയാത്ത പോലെ നമ്മൾ ഓ അബ്ദുള്ള സാർ ഇതൊക്കെ വന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തോടും അതുപോലെ അദ്ദേഹം പറയുന്നതൊക്കെ എന്തോ വലിയ വേദവാക്യമാണെന്നൊക്കെ ധരിക്കാനിടയുള്ള ആളുകളോടും കൂടിയാണ് നമ്മളിത് പറയുന്നത് ഇതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ നുണകളായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത് ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമിനെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങളവിടെ കാണാതെ പോകുന്നത് ഇസ്ലാമിനകത്ത് ആയിരത്തി നാനൂറ് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ഉക്രൈൻ റഷ്യ പ്രശ്നമുണ്ട് അത് ഷിയാസുന്നി പ്രശ്നമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ആദ്യം പറയാൻ തയ്യാറാവുക അപ്പോൾ ഇതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച വീഡിയോ അതിൻ്റെ ഉള്ളടക്കം നമ്മളിത് കണ്ടു കഴിഞ്ഞു ഏതായാലും ഇതിനോട് ഉള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അറിയിക്കാം കമൻറ്റിൽ ഈ വീഡിയോ അതുപോലുള്ള പങ്ക്തികൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അതിനുവേണ്ടി ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ നിങ്ങൾക്ക് ഡൊണേഷൻസ് തരാം ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം